പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞ ആ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ഞാനും ഏറെ അഭിമാന ആദരങ്ങളോടെയാണ് പ്രായം കൊണ്ട് എനിക്ക് ഏകദേശ തുല്യനും എടുത്തുകൊണ്ട് ലോകത്തിൽ തന്നെ ശ്രദ്ധേയരായിട്ടുള്ള എഴുത്തുകാരിലൊരാളായിട്ട് മാറിയ, അങ്ങനെ മാറുകയും ചെയ്ത സുഭാഷ് ചന്ദ്രനാണ് ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഉള്ളത്. സുഭാഷ് ചന്ദ്രൻ്റെ ആദ്യ നോവൽ മനുഷ്യന് ഒരാമുഖം, ആ നോവൽ പ്രസിദ്ധീകരിച്ചിട്ട് 10 വർഷം ആവുകയാണ്. ഒരു നോവൽ പ്രസിദ്ധീകരിച്ച് 10 വർഷം ആവുക എന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സാധാരണ കാര്യമാണ്. എന്നാൽ മനുഷ്യനൊരാമുഖം എന്ന നോവലിനെ സംബന്ധിച്ച് അതങ്ങനെയല്ല. അതിൻ്റെ കാരണവും നിങ്ങൾക്കെല്ലാവർക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. കാരണം നമ്മൾ ഇപ്പം ടെന്നീസിലെ ഗോൾഡൻ സ്ലാം ഒക്കെ പറയില്ലേ, പല ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ, പ്രധാനപ്പെട്ട എല്ലാ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളും ജയിക്കുന്ന ടെന്നീസ് താരത്തിന് ആ വർഷത്തെ ഗോൾഡൻ സ്ലാം ലഭിച്ചു എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ആദ്യ നോവലിന് കിട്ടാത്ത പുരസ്കാരങ്ങളില്ല. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ് എന്നിങ്ങനെ മലയാളത്തിൽ ഒരു കൃതിക്ക് കിട്ടാവുന്ന എല്ലാ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും നേടിയ കൃതിയാണ് മനുഷ്യൻ്റെ ആമുഖം. കൂടാതെ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ എ പ്രിഫേസ് ടു മാൻ എന്നുള്ള പേരിൽ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അവിടെയും ലഭ്യമാകുന്ന ഒരു വളരെ വലിയൊരു പുരസ്കാരം, ക്രോസ്വേർഡ് പുരസ്കാരം, അത് ആ നോവലിന് ലഭിക്കുകയുണ്ടായി. കൂടാതെ കന്നഡ ഭാഷയിലേക്ക് ഈ നോവൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അടുത്ത ഇടയ്ക്ക് ഈ മാസം, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തമിഴ് ഭാഷയിലേക്ക് സുഭാഷിൻ്റെ നോവൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇത് സുഭാഷ് പറഞ്ഞല്ല ഞാൻ അറിഞ്ഞത്, തമിഴ്നാട്ടിലുള്ള ചില സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണ് ചെയ്തത്, ഇത് തമിഴിൽ ഇതാ പുതിയ നോവൽ, സുഭാഷിൻ്റെ നോവൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ രീതിയിൽ ദക്ഷിണേന്ത്യ ഭാഷകളിലും ഇംഗ്ലീഷിലും അതേപോലെ ലോകത്ത് പല ഭാഗങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട പല പുരസ്കാരങ്ങളും നേടുകയും പ്രധാനപ്പെട്ട ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചു എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു ശ്രദ്ധ ഈ മനുഷ്യൻ്റെ ആമുഖം എന്ന നോവലിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ 27-ാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഒരു നോവലിൻ്റെ 10-ാം വർഷം വളരെ പ്രധാനമാകുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, ഈ നോവൽ മലയാളത്തിലുണ്ടായിട്ടുള്ള ഒരു ക്ലാസിക് നോവൽ തന്നെയാണ്. എൻ്റെ വായനാനുഭവം ആ വാക്ക് പറയാൻ ഒരു മടിയും തോന്നിക്കുന്നില്ല എന്നർത്ഥം. തീർച്ചയായും ഒരു ക്ലാസിക് നോവലാണ്. ഒരു ക്ലാസിക് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒന്ന്, ആ കൃതിക്ക് പല മാനങ്ങളുണ്ടാവുക, പല ഡയമെൻഷൻസ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം കഥാപാത്രങ്ങളുടെ വൈവിധ്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ ഒരു സാഗാ നോവൽ എന്നതുപോലെ പല തലമുറകളുടെ കഥ പറയുന്ന ഒരു നോവലാണിത്. ഇങ്ങനെ പല പ്രത്യേകതകൾ ഈ നോവലിലുണ്ട്. മാത്രമല്ല, ഞാനിതിനെ ക്ലാസിക് എന്ന് വിളിക്കുന്നത് വേറൊരർത്ഥത്തിൽ കൂടെയാണ്. മനുഷ്യന് ഒരാമുഖം, മനുഷ്യൻ മറ്റ് മൃഗങ്ങളിൽ നിന്നും ഭിന്നനല്ലാത്ത ഒരു മനുഷ്യൻ, മറ്റ് മൃഗങ്ങളിൽ നിന്നും ബോധത്തിൽ മാത്രം വ്യത്യാസമുള്ള മനുഷ്യൻ, മലയാളിയായ മനുഷ്യൻ, അതിനടുത്ത ഘട്ടമാണ്. ആദ്യം വെറും മനുഷ്യൻ, മറ്റ് മൃഗങ്ങളിലൊന്നായിട്ടുള്ളൊരു മനുഷ്യൻ, മനുഷ്യന് മാത്രമുള്ള, മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് മാത്രമുള്ള ചില സവിശേഷതകളുള്ള മനുഷ്യൻ, കൂടാതെ മലയാളി എന്ന സ്വത്വബോധം പേറുന്ന മനുഷ്യൻ, അതിൻ്റെ കൂടെ മറ്റു പലതും വരും. ജാതിയുടെ സ്വത്വം വരും, രാഷ്ട്രീയ ബോധത്തിൻ്റെ ഒരു തരം ഒരു സ്വഭാവം വരും. ഇങ്ങനെ മലയാളി എന്ന തരത്തിലുള്ള സ്വത്വബോധം പേറുന്ന മനുഷ്യൻ, രാഷ്ട്രീയ ബോധം പേറുന്ന മനുഷ്യൻ, അതിനപ്പുറത്തേക്ക് അതിമാനുഷനാവാൻ കൊതിക്കുന്ന ഒരു മനുഷ്യൻ, ഇങ്ങനെ പലതരത്തിൽ മനുഷ്യൻ്റെ സമസ്ത അവസ്ഥകളും പല മാനങ്ങളിലൂടെ ആഖ്യാനം ചെയ്യുന്ന ഒരു നോവൽ എന്ന നിലയിലാണ് ഞാനിതിനെ ക്ലാസിക് എന്ന് വിളിക്കുന്നത്.
തീർച്ചയായിട്ടും ഈ നോവലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ സുഭാഷ് എന്താണ് പറയാനുള്ളത് എന്നാവും നിങ്ങൾ കൂടുതൽ പേരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്. ഞാൻ ആ ആകാംക്ഷ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ നോവലിൻ്റെ തുടക്കം അത് വളരെ പ്രശസ്തമാണ്. ആ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ വർത്തമാനം ആരംഭിക്കാം എന്ന് തോന്നുകയാണ്. ഒന്ന്, പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് മരിച്ചു പോകുന്ന ഒരേയൊരു ജീവിയാണ് മനുഷ്യൻ. ഇത് മനുഷ്യൻ്റെ ആമുഖം എന്ന നോവലിൻ്റെ തുടക്കത്തിലുണ്ട്. മാത്രമല്ല, നോവൽ ഏകദേശം അവസാനിക്കുമ്പോഴും ഈ വാചകത്തിൻ്റെ ഒരു പ്രസൻസ്, ആ സാന്നിധ്യം അവിടെ നമുക്ക് കാണാം. നമുക്കറിയാം, മാർക്കേസിനെ പോലെ ഉള്ള എഴുത്തുകാർ ഒരു നോവലിൻ്റെ തുടക്കം എങ്ങനെയാണ് വളരെ പ്രധാനമാകുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മൾ മാർക്കേസിനെ ഉദാഹരിച്ചൊക്കെ പറയാറുണ്ട്. ഇപ്പം ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർട്ടോൾഡ് എന്ന് പറയുന്ന ആ നോവലിൻ്റെ തുടക്കം, ആ നോവൽ തുടങ്ങുന്ന സമയത്ത് തന്നെ രണ്ട് സംഗതികൾ ഒരേ സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഒരു ബിഷപ്പ് ബോട്ടിൽ വരുന്നു എന്നുള്ള കാര്യം, അതേസമയത്ത് തന്നെ സാന്റിയാഗോ നാസർ കൊല്ലപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യം, ഇങ്ങനെ രണ്ട് മൂന്ന് സംഗതികൾ ഒരേ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ആ നോവലിൻ്റെ തുടർന്നുള്ള ഭാഗത്തെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു പ്രവേശകമായി തീരുന്ന തുടക്കം നമുക്ക് മാർക്കേസിൽ കണ്ടിട്ടുണ്ട്. ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന നോവലെടുത്താൽ, തൂതപ്പുഴയുടെ തീരത്ത് ഭാരവണ്ടി വലിച്ചു പോകുന്ന സമയത്ത് ചാട്ടവാറടി കരിന്തൊലി പുതച്ച പുറത്ത് ചാട്ടവാറടി ഏൽക്കുമ്പോൾ മകനെ മകനെ എന്ന് വിളിച്ചു കരഞ്ഞ മഹിഷപിതാമഹന്റെ ഓർമ്മ, സാന്ധ്യജ്വരത്തിലേക്ക് ജനാല തുറന്നിട്ട കുഞ്ഞിനിയുടെ ഉള്ളിലേക്ക് വന്നു എന്നുള്ള രീതിയിൽ അവസാനിക്കുന്ന ആ വാചകം, ഇങ്ങനെ ഒരു നോവലിൻ്റെ ആദ്യ വാചകം തന്നെ ശ്രദ്ധേയമാകുക എന്നുള്ളത് ചില നോവലുകൾക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. തീർച്ചയായും സുഭാഷിൻ്റെ ഈ നോവലിൻ്റെ തുടക്കം അത്തരത്തിലുള്ളൊരു ഒരു വാചകമാണ്. ഞാൻ ആ വാചകം ഒന്ന് വായിക്കാം. പൂർണ്ണ വളർച്ചയെത്തും മുൻപ് മരിച്ചു പോകുന്ന ഒരേയൊരു ജീവിയാണ് മനുഷ്യൻ. 54 വയസ്സിൽ കുട്ടിക്കാലത്ത് താൻ ക്രിക്കറ്റ് കളിച്ചിരുന്ന മൈതാനത്ത് ഈയിടെ മുളച്ചു പൊന്തിയ കൂറ്റൻ എടുപ്പിൻ്റെ 8 നിലയിലെ ഫ്ളാറ്റിൽ ഭാര്യയുമൊത്ത് പാട്ടുകേട്ടിരിക്കെ വയറ്റിൽ ഇക്കിളി പോലെ ആരംഭിച്ച ഒരു വേദന ഹൃദയത്തിലേക്ക് ഇരച്ചു കയറുകയും അനുപല്ലവിക്കും ചരണത്തിനുമിടയിലുള്ള മനോഹരമായ ഒരു വയലിൻ ആസ്വദിക്കാനാവാതെ കുഴങ്ങിപ്പോവുകയും ചെയ്തപ്പോൾ ഒട്ടൊക്കെ അനൈച്ഛികമായി ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ മരിച്ചു. മനുഷ്യന് രാമുഖം തുടങ്ങുന്നത് ഒരു മരണത്തോടെയാണ്, ഒരു ജനനം ആരംഭിക്കുന്നത് ഒരു മരണത്തോടെയാണ്. ഈ നോവൽ അവസാനിക്കുമ്പോഴും ഈ ഏകദേശം ഇതേ സന്ദർഭം തന്നെയാണ് അവസാന ഘട്ടത്തിലും വരുന്നത്. അത്തരത്തിലൊരു ചാക്രികമായ ഘടനയിൽ പൂർത്തിയാകുന്ന അതേസമയത്ത് തന്നെ ഒരു ചാക്രിക ഘടനയിൽ പൂർത്തിയാകുന്ന ഒരു ഒരു നോവലാണ്. ഈ കാലസങ്കല്പത്തെക്കുറിച്ച്, അതുപോലെ ഈ നോവലിൻ്റെ തുടക്കത്തെക്കുറിച്ചും ഒടുക്കത്തെക്കുറിച്ചും സുഭാഷ് എന്താണ് പറയാനുള്ളത്? നല്ല വാക്കുകൾക്ക് നന്ദി മനോജ്. ഇത് 10 ബുദ്ധിമുട്ടിയിട്ട് സൃഷ്ടിച്ച ഒരു പുസ്തകമായിരുന്നു. അതിപ്പോൾ പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഒരു 10 തികഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ട് അവിശ്വസനീയമായിട്ട് തോന്നുന്നു. ഇപ്പോൾ കാലം എത്ര പെട്ടെന്നാണ് പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അവിശ്വസനീയത. ഞാനൊരു ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് എഴുതി തുടങ്ങിയതാണ് ആ പുസ്തകം. ഇപ്പോൾ ഇനി അധികമൊന്നും കാലമില്ല എന്ന് തോന്നുന്നൊരു കാലത്തിലേക്ക് എത്തിയിരിക്കുന്നു. നല്ല സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ എന്നുള്ള വാക്ക് കുട്ടിക്കാലം മുതലേ പ്രലോഭിപ്പിച്ചിട്ടുള്ളൊരു വാക്കാണ്. അച്ഛൻ പുതിയ പേന മേടിച്ചു തരുമ്പോൾ മഷി നിറച്ചു കഴിഞ്ഞാൽ ആദ്യം എഴുതി നോക്കുമ്പോൾ മനുഷ്യൻ എന്നാണ് എഴുതാറ്, പിന്നെ ജീവിതം എന്നെഴുതും. അത് അനൈച്ഛികമായിട്ട് എഴുതി തുടങ്ങിയതാണ്. പിന്നെ ഭാവിയിൽ എഴുതാൻ എഴുത്ത് ഉറഞ്ഞു തുടങ്ങിയപ്പോൾ, അക്ഷരം ഉറച്ചു തുടങ്ങിയപ്പോൾ അറിയാതെ ഈ രണ്ട് വാക്കുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിനെ മതിക്കാൻ തുടങ്ങിയത്. സംസ്കൃതത്തിൽ മർത്യൻ എന്ന് പറയുന്നൊരു, നമ്മൾ കുട്ടിക്കാലത്ത് മനുജനറിയാം, നമ്മൾ മത്സരിച്ച് പര്യായപദങ്ങളൊക്കെ പഠിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ പര്യായപദങ്ങൾ പഠിക്കേണ്ടതൊന്നും അറിയില്ല. മനുഷ്യൻ എന്ന് പറയുമ്പോൾ മർത്യൻ, മനുജൻ, മാനവൻ, നരൻ എന്നിങ്ങനെ ചൊല്ലി പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകം, എന്തുകൊണ്ടാണ് പര്യായ ശബ്ദങ്ങൾ ഒരു വാക്കിന്, എന്തിനാണ് ഒരു വാക്കിന് ഭിന്ന ഭിന്നമായിട്ടുള്ള പര്യായ ശബ്ദങ്ങളെന്ന് ടീച്ചർമാർ പറഞ്ഞു തരുമ്പോൾ
ഒരു ടീച്ചർ പറഞ്ഞു തന്ന, കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട്. മർത്യൻ എന്ന വാക്കിന് മൃത്യുള്ളവനാണ് എന്നാണ് അർത്ഥം. മൃത്യുള്ളവൻ ആരോ അവൻ മർത്യൻ. അത് സംസ്കൃതത്തിൽ മർത്യ എന്നാണ് പറയുക. അതും നമ്മൾ അൻപ്രത്യയം ചേർത്തിട്ട് മലയാളത്തിൽ മർത്യൻ എന്നാക്കി എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. പക്ഷെ പിന്നീട് വളർന്നപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള നിഗമനങ്ങളിൽ ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായത്, മൃത്യുള്ളവൻ മരണമുള്ളവനാണ് മർത്യനെങ്കിൽ കാക്കയ്ക്കും പുലിക്കും പൂച്ചയ്ക്കും ആനയ്ക്കും ഒട്ടകത്തിനൊക്കെ മൃത്യുണ്ടല്ലോ. എല്ലാ ജീവജാലങ്ങൾക്കും മൃത്യുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രായമെത്തിയപ്പോഴേക്കും പിന്നെ ഈ മർത്യൻ പിന്നെ മനുഷ്യന് മാത്രം എന്ത് എന്നൊരു ചോദ്യം വന്നു. അന്ന് കവിതയും കഥയൊക്കെ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. വാക്കുകളെ പറ്റിയുള്ള ഈ ഇണ്ടൽ ആകാംക്ഷ ഉദ്യോഗമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ സ്വയം മനസ്സിലാക്കിയത്, മൃത്യു ഉള്ളവനല്ല, മൃത്യു ഉണ്ട് എന്ന ബോധമുള്ളവനാരോ അവനാണ് മർത്യൻ മനുഷ്യൻ എന്നുള്ളത്. നമ്മൾ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് ഈ അവസാനം ഒടുങ്ങലിനെ പറ്റി തീരും എന്നുള്ള ആ ബോധ്യം നമ്മുടെ മനസ്സിൽ സദാ ഉണ്ട്. ഈ തീരും, ഞാൻ തീർന്നു പോകും, കാലം അനന്തമായിട്ട് ഒഴുകും, ഞാൻ തീർന്നു പോകും എന്നുള്ള ഈ ഒരു ബോധ്യം ആണ് ലോകത്തിലെ സർഗാത്മക സൃഷ്ടാക്കളെ എക്കാലും അലട്ടുന്നതെന്ന് പിന്നീട് നോവലുകളും കവിതകളും കവിതാ പഠനങ്ങളും സാഹിത്യ നിരൂപണങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നത് ഈ തീർന്നു പോകലിനെ, ഈ ഒടുങ്ങിപ്പോകലിനെ എക്കാലത്തേക്കുമായിട്ട് എടുത്തു വയ്ക്കാനുള്ള ഒരു കൊതിയുടെ ഭാഗമായിട്ടാണ്. ഞാനും മനോജ് ഗുരുവിന്നും 100 വർഷം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഓർമ്മിക്കപ്പെടുക പോലുമില്ല എന്നൊരു സംഗതി നമ്മളെ ഒരു ബാധ പോലെ, ഒരു ഒബ്സഷൻ പോലെ, ഒരു ഭാവബദ്ധത പോലെ നമ്മളെ പരിക്കേൽപ്പിച്ചുകൊണ്ട് ഉള്ളിൽ നിന്ന് ഞെരുക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ എഴുത്തിൻ്റെ ഹരിശ്രീ ആരംഭിക്കുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആദ്യത്തെ നോവൽ എഴുതുമ്പോൾ ഞാൻ 10 വർഷം എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതിൻ്റെ ആദ്യത്തെ വാചകം എഴുതാനുള്ള ഒരു സമയമായിരുന്നു. തച്ചനക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ 100 വർഷത്തെ ജീവിതചരിത്രം മലയാളിയുടെ വൈകാരിക ചരിത്രമായിട്ട്, ഹിസ്റ്ററി ഓഫ് ഇമോഷൻസ് അതായിട്ട് സങ്കല്പിച്ച് പല ഖണ്ഡങ്ങളും എഴുതി, പല പേജുകൾ എഴുതി. 1840 പുറങ്ങളായിരുന്നു അത് ആദ്യം ഉണ്ടായിരുന്നത്. 72 അധ്യായങ്ങൾ അത് ആദ്യം ഉണ്ടായിരുന്നു. അതിനെ പിന്നീട് ചുരുക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം എന്നുള്ളത് വലിയൊരു സന്ദേഹമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അർഗിലിയാനോ ബുവേൻഡിയെ ഇങ്ങനെ ഫയറിംഗ് ബ്രിഗേഡിന് മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ തീ തിളയ്ക്കുന്നത് പോലെ, പുക വമിക്കുന്നത് പോലെ മഞ്ഞുകെട്ട കണ്ട ഓർമ്മ ഈ മാർക്കീസിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള 100 ഇയേഴ്സിലെ തുടങ്ങുന്നത് പോലെ ഇങ്ങനെ ഞെട്ടിക്കുന്ന, ഇങ്ങനെ വിസ്മയിപ്പിക്കുന്ന, ഇങ്ങനെ പിടുത്തമുറപ്പിക്കുന്ന, നങ്കൂരമിടുന്ന ഒരു വാചകം ഉണ്ടെങ്കിലെന്ന് വളരെ മോഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് തന്നെ കുറേ കാലം ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു തുടക്കം, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്ന പോലെ, നല്ലൊരു തുടക്കം പകുതി ചെയ്തതിന് തുല്യമാണ് എന്ന് പറയുന്നത് പോലെ അതിനു വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു മനുഷ്യജീവിതത്തെ പറ്റി എഴുതി തുടങ്ങേണ്ടുന്ന ഒരു തുടക്കം ഞെട്ടൽ പോലെയാണ് പിന്നെ മനസ്സിൽ മരണം തന്നെയാണ്. മരണം എന്ന പൂർണ്ണ വിരാമ ചിഹ്നം അതിൽ നിന്ന് ആരംഭിച്ചിട്ട് പിന്നിലേക്ക് പോകുന്ന രീതിയിൽ നോവല് സങ്കല്പിച്ചത്, അത് അതിൻ്റെ ഘടനയിൽ ക്രാഫ്റ്റിൽ അങ്ങനെ മാറ്റം വരുത്തിയതും അവസാന സമയത്താണ്. അപ്പോൾ വായിക്കുന്നവർക്കും അത് ഒടുങ്ങും എന്ന് മുകുന്ദൻ തൻ്റെ എന്താണ് ആധുനികത എന്ന് പറയുന്ന പുസ്തകത്തിൽ രസകരമായിട്ടുള്ള നിർവചനം പറയുന്നുണ്ട്. മരണം അസാധുവാക്കുന്ന ജീവിതത്തെ പ്രതി കലാകാരൻ കൈക്കൊള്ളുന്ന ഉപാധിയാണ് ആധുനികത. മരണം അസാധുവാക്കുന്ന ജീവിതത്തിനോട് കലാകാരൻ കൈക്കൊള്ളുന്നൊരു ഉപാധിയാണ് ആധുനികത എന്ന് പറയുന്നത്. നോവൽ എന്ന വാക്ക് ആധുനികം, പുതിയത്, നവീനം എന്നുള്ള അർത്ഥമാണ് നോവൽറ്റി എന്നുള്ള വാക്ക്. അപ്പോൾ മലയാളത്തിൽ ഒരു പുതിയ സംഗതി, നമ്മുടെ പഴയ ജീവിതത്തെ തന്നെ കുറിച്ച്, നമുക്ക് പുതിയ ജീവിതം എന്നൊരു സംഗതി ഇല്ല. നമുക്ക് പറയാനുള്ള എപ്പോഴും പഴയ ജീവിതം തന്നെയാണ്, നമ്മൾ അനുഭവിക്കുന്ന ഈ ജീവിതമാണ്. പക്ഷെ അതിനെ എക്കാലത്തേക്കും എടുത്തു വയ്ക്കുന്ന ഒരു പുതിയ ആഖ്യാനത്തിൽ എഴുതി വയ്ക്കാനുള്ള കൊതി കൊണ്ടാണ് അങ്ങനെ മരണത്തിൽ ആരംഭിച്ചത്. അതിൽ ആ ആരംഭത്തിന് ഒരു ദാർശനിക തലം കൂടി ഉള്ളതായിട്ട് അത് വായിക്കുന്ന സമയത്ത് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ അധ്യായ വിഭജനം, ഈ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 ഖണ്ഡങ്ങളാണ്
മനുഷ്യൻ്റെ ആമുഖം എന്നുള്ള നോവലിനുള്ളത്. അപ്പോൾ ഇത് ഈ മരണം എന്നുള്ളൊരു വിഷയം, അല്ലെങ്കിൽ ജനനം മരണം ഇതിനിടയിലുള്ള മനുഷ്യൻ്റെ ജീവിതം എന്ന വിഷയം, അത് എല്ലാ കാലത്തും ഈ ഫിലോസഫേഴ്സിനെ, തത്വജ്ഞാനികളെ അത്രയേറെ മഥിച്ചിട്ടുള്ള, എഴുത്തുകാരെ എന്ന പോലെ തന്നെ ഈ സർഗാത്മക സാഹിത്യകാരന്മാരെ എന്ന പോലെ തന്നെ തത്വജ്ഞാനികളെയും മഥിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം വെച്ചപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ, അതിന് മുമ്പ് ഇപ്പോൾ സ്പിനോസയെ പോലുള്ളൊരു പാശ്ചാത്യ ദാർശനികൻ, അദ്ദേഹം പറയുന്നത് ഒരു ഫിലോസഫറുടെ ഏറ്റവും അവസാനത്തെ കൺസേണാണ്, ഒരു ഫിലോസഫറുടെ ഏറ്റവും അവസാനത്തെ കൺസേൺ മാത്രമാണ് മരണം. കാരണം വെച്ചാൽ എല്ലാവരും മരിക്കും, അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ രീതിയിൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഫിലോസഫേഴ്സ്, ഇന്ത്യയിലെ തത്വജ്ഞാനികൾ ആ രീതിയിലല്ല അതിനെ കാണുന്നത്. ഈ മരിക്കുമ്പോൾ പോലും ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നിങ്ങനെയുള്ള അന്വേഷണം, പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഒരാൾക്ക് ഉണ്ടാവാം, ഉൽപ്പത്തി ഉള്ളതിനൊക്കെ നാശമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ നാശമുള്ള സംഗതിയിൽ ആസക്തിയോ തൃഷ്ണയോ പ്രകടിപ്പിച്ചാൽ അത് ദുഃഖം മാത്രമാണ് നമുക്ക് തരിക. അതുകൊണ്ട് ദുഃഖം മാത്രമാണ് ജീവിതം, ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ളൊരു മാർഗം ജ്ഞാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഫിലോസഫിയുണ്ട്. അത് ഇപ്പോൾ സാഖ്യം പോലുള്ള ഫിലോസഫികൾ, അല്ലെങ്കിൽ ദർശന തത്വ ചിന്തകൾ ആ രീതിയിലാണ് പറയുക. അപ്പോൾ ഈ ഇതിനകത്ത് ധർമ്മമർത്ഥം കാമമോക്ഷം എന്നുള്ള ആ ഒരു വിഭജനം കാണുമ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഇന്ത്യൻ ഫിലോസഫിയുടെ ഈ ഒരു പൊതുവായിട്ടുള്ള വിഷയം, നേരത്തെ പറഞ്ഞ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, മരിക്കുമെങ്കിൽ പോലും മനുഷ്യൻ അതിവർത്തിക്കുന്നത് എങ്ങനെയാണ്, കാലത്തെ അതിവർത്തിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനൊരു ഒരു വിഷയം കൂടി എപ്പോഴും സുഭാഷിൻ്റെ മനസ്സിലുണ്ട് എന്നിങ്ങനെ തോന്നുന്നു. അതേസമയത്ത് ഒരു കൗതുകം തോന്നിയത് ഇതിൽ അറിവ് എന്നുള്ള ആ ഒരു സംഗതിയെ പ്രശ്നവൽക്കരിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. അതായത് വെറുതെ യാന്ത്രികമായിട്ട് ധിഷണ കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഒരാളുടെ അറിവ്, അത് വെറുതെ ഒരു എന്താ പറയുക, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വാചകം ഒരു സ്ഥലത്ത്, കുറ്റപ്പുഴ കൃഷ്ണപിള്ളയായിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വാചകം ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. അപ്പം ഇന്ത്യൻ തത്വചിന്തയിൽ മോക്ഷത്തിനുള്ള ഉപാധിയായി കാണുന്ന ഒരു സംഗതി ജ്ഞാനമാണ്. ബുദ്ധമതത്തിലാണെങ്കിലും ഈ നിർവ്വാണം എന്നുള്ളൊരു സംഗതിയുടെ അടിസ്ഥാനമായിട്ട് വരുന്നത് ജ്ഞാനമാണ്. ജ്ഞാനത്തിലൂടെയാണ് ഈ പറഞ്ഞ നിർവ്വാണമോ മോക്ഷമോ പ്രാപിക്കുക എന്നുള്ള രീതിയിൽ ഇന്ത്യൻ തത്വചിന്തയിൽ അത് വരുന്നത്. സുഭാഷ് ഒരു ക്രിയേറ്റീവ് റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഈ മരണത്തിന് ശേഷമുള്ള അതിജീവനത്തിന്, നേരത്തെ പറഞ്ഞ വാചകവുമായിട്ട് ബന്ധിപ്പിച്ച് ഞാൻ ചോദിക്കുകയാണ്, അതായത് 100 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവില്ല, പക്ഷേ നമ്മളെ ആരും ഓർക്കുന്ന പോലുമില്ല എന്ന് പറഞ്ഞു. ആ എന്നാലും സുഭാഷ് വേറെ തരത്തിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഇതിന് ശേഷം നമ്മളെ ജീവിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഒരു ക്രിയേറ്റീവ് റൈറ്ററെ, ഒരു മഹത്തായ ക്രിയേറ്റീവ്, എല്ലാ റൈറ്റേഴ്സിനെയും അല്ല, ഒരു മഹത്തായ ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ, ഒരു ക്ലാസിക്കും മറ്റൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരാളെ ജീവിപ്പിക്കുന്നത് അയാളുടെ കൃതികളായിരിക്കും, അയാളുടെ വാക്കുകളായിരിക്കും എന്നുള്ള അർത്ഥത്തിൽ സുഭാഷ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്തരത്തിലുള്ളൊരു ഒരു ഒരു ദാർശനികമായ തത്വചിന്താപരമായിട്ടുള്ള ഏത് പൊസിഷനിലാണ് എന്ന് സ്വയം നിർവചിക്കുന്നതിനകത്തൊരു ചെറിയ ഇതുണ്ടാവാം, അച്ഛാ അതിൻ്റെ നിർവചനം തന്നെയാണ് നോവൽ നമുക്കറിയാം, എങ്കിലും സുഭാഷ് എഴുത്തുകാരെന്നുള്ളവർക്ക് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമ്മുടെ ലോകത്ത് എല്ലായിടത്തും ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പടക്കങ്ങൾ പൊട്ടിക്കുന്ന ഒരു പതിവുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഒരുപാട് കോണ്ടിനെൻറ്റുകളായിട്ട് വിഭജിച്ചെടുക്കുകയാണ്. പഴയ കാലത്ത് ഈ ആശയവിനിമയ സാധ്യതകൾ വളരെ കുറവായിരുന്നു, പക്ഷെ എല്ലാവരും അവനവൻ്റെ രീതിക്ക് തന്നെ ഉത്സവങ്ങൾക്ക് വലിയ കതിനകളും അമിട്ടുകളും ഒക്കെ പൊട്ടിച്ച് ആഘോഷിക്കുന്ന രീതി കാണുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ചെറിയ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ കതിനയും പടക്കമൊക്കെ വളരെ സൂക്ഷ്മമായിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, അത് നിർമ്മിച്ചെടുക്കുന്നത്. ഒരു ചെറിയ തരി വീണാൽ പോലും പൊട്ടിപ്പോകുമെന്ന് ഭയമുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നിച്ച് പൊട്ടിക്കുകയാണ്. അത് പൊട്ടുന്നത് കണ്ടൊരു വലിയ ആഘോഷം, ഉത്സവം നടക്കുകയാണ്. ലോകത്തിലെല്ലായിടത്തും ഉത്സവങ്ങളിൽ ഈ കഥനയുണ്ട്. ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രതിനിധാനമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ നാരായണത്വ ഭ്രാന്തൻ ഉരുട്ടിക്കേറ്റിട്ട് എറിഞ്ഞതിൻ്റെ ഒരു സാമാന്യ ജന പ്രത്യക്ഷമായിട്ടാണ് ഈ പടക്കം പൊട്ടിക്കലുകൾ എല്ലായിടത്തും വരുന്നത്. നോക്കൂ, ചെറിയ കുട്ടികൾക്കുള്ള ബലൂൺ ആണ് ലോകത്ത് എവിടെയും ഏറ്റവും അധികം വിറ്റുപോകുന്ന കളിപ്പാട്ടം. ബലൂൺ പൊട്ടിപ്പോകും എന്നുള്ള ഉറപ്പുള്ളതാണ്. ഒരു ഉപഭോക്താവ് ഒരു വസ്തു വാങ്ങുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യുമോ എന്നാണ് ആദ്യം ചോദിക്കുക. അതിൻ്റെ വിൽപ്പനയുടെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ അത് വാങ്ങുവാനുള്ള താല്പര്യം സ്ഥിതി ചെയ്യുന്നത് എത്ര കാലം ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ബലൂൺ കുട്ടികൾക്ക് കളിപ്പാട്ടമായിട്ട് വാങ്ങിക്കൊടുക്കുന്ന ബലൂണിന് അത് വാങ്ങിക്കൊടുക്കുന്ന അച്ഛനും അറിയാം, കുട്ടിക്കൊരു പക്ഷെ അറിയുന്നില്ല, ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും എന്നുള്ളതറിയാം. പടക്കം എന്നതുപോലെ, കതിന എന്നതുപോലെ ബലൂൺ മനുഷ്യ ജീവിതത്തിലെ കുട്ടിക്കാലത്ത്, ഇപ്പോൾ മഹായുദ്ധങ്ങളുടെ ചെറിയ പ്രാതിനിധ്യ സ്വഭാവം ഉള്ളതാണ് ചെസ്, ചതുരംഗ, എല്ലാ കളികളും. ഗോതയിൽ കളിക്കുന്ന യുദ്ധങ്ങളുടെ ചോര ചിന്താത്ത ഒരു അഭ്യാസമാണെന്ന് പറയും. അതുപോലെ
ഏലും ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിപ്പോകുന്ന ഈ ഈ ബലൂണിക സ്വഭാവം മനുഷ്യനെ കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കണം എന്നുള്ള ഒരു തോന്നൽ സമൂഹത്തിൻ്റെ അവബോധത്തിൽ ഉള്ളതുകൊണ്ടാണ് ബലൂൺ അങ്ങനെ ഒരു കളിപ്പാട്ടമായിട്ട് മാറുന്നത്. ഇത് മനുഷ്യന സമൂഹത്തിൽ പറയുന്നുണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് ഒരു സൂചിത്തുമ്പ് കൊണ്ടോ മുടി അച്ഛൻ്റെ മീശയുടെ അഗ്രം കൊണ്ടോ പൊട്ടിപ്പോകുന്ന ബലൂൺ പൊട്ടിപ്പോകുന്ന നിമിഷം കുഞ്ഞിൻ്റെ മുഖത്തുണ്ടാകുന്ന ഭാവം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത്രയും നേരം ഞാൻ തട്ടിക്കളിച്ചിരുന്ന ഈ രസവസ്തു ഇത്രയും വലുതായിട്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു സംഗതി ഒറ്റ നിമിഷം കൊണ്ട് എങ്ങോട്ടാണ് പോയത് എന്ന് കുട്ടി അമ്പരക്കുന്നൊരു സമയമുണ്ട്. കുറച്ചും കൂടി വിശദമായിട്ട് ആഴത്തിൽ നോക്കിയാൽ നമ്മളും ഈ ശ്വാസകോശം ഒരു ബലൂണാണ്. അത് വീർക്കുന്നു അടയുന്നു എന്നുള്ള കാറ്റുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ശ്വാസകോശം പൊട്ടുന്ന നിമിഷമാണ് അല്ലെങ്കിൽ അത് നിർജീവമാവുന്ന അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇത്രയും നേരം ഞാൻ ജീവിതമെന്ന് കരുതി ആഘോഷിച്ചിരുന്ന, നിറവുണ്ടെന്ന് കരുതി സന്തോഷിച്ചിരുന്ന, എല്ലാം തികഞ്ഞത് എന്ന് കരുതി ഞാൻ അഭിരമിച്ചിരുന്ന ഈ ജീവിതം ഈ ഒറ്റ സെക്കൻഡിൽ എവിടെയാണ് പോയത് എന്നുള്ളൊരു അത്ഭുതം മരിക്കാൻ പോകുന്ന ആളുകളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പ്രായമുള്ള ബന്ധുക്കളൊക്കെ മരിക്കുമ്പോൾ മിക്കവാറും രണ്ട് മൂന്ന് പേരുടെയും ഞാൻ അടുത്ത് ക്ലോസ് വാച്ച് ചെയ്തപ്പോൾ മരണം വരുന്നു എന്നുള്ള തോന്നി. രോഗം കൊണ്ടൊക്കെ മരിക്കുന്ന സമയത്ത് ഈ കുട്ടിക്കണ്ണുകൾ അതിനകത്തും കണ്ടിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ ഒരു ലോങ് വിറ്റി അതിൻ്റെ ഒരു തുടർച്ച എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ കുടുംബം എന്നൊക്കെ ഞാൻ ആസ്വദിച്ചിരുന്ന ഈ സംഗതി ഈ നിമിഷം അടുത്ത നിമിഷം ഇതിനെന്ത് സംഭവിക്കും എന്നുള്ള വലിയ ഒരു പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത വിഭ്രമം ആ കണ്ണുകളിൽ കണ്ടിട്ടുണ്ട്. ഇത് പടക്കത്തിലാകട്ടെ ബലൂണിലാകട്ടെ മനുഷ്യ ജീവിതം ഇത്രയേ ഉള്ളൂ എന്നൊരു തോന്നൽ ഇത് ഫിലോസഫിയായിട്ട് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്ന, അബോധത്തിൽ ഈ ഒരു ബോധ്യം ഉറപ്പിക്കുന്ന സാമൂഹ്യ രീതികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിങ്ങനെ ഊട്ടി ഉറപ്പിക്കുകയാണ്. എത്ര അങ്ങനെ പഠിപ്പിച്ചിട്ടും ഇത് പഠിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഇപ്പോൾ യക്ഷപ്രശ്നം എന്ന് പറയുന്ന മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട കേസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. യക്ഷപ്രശ്നത്തിൽ പറയുന്നുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന്. ഈ പാണ്ഡവരുടെ ഏറെ മക്കളൊക്കെ പോയി മരിക്കുമ്പോൾ അവസാനം യുധിഷ്ഠിരൻ തടാകത്തിൻ്റെ അടുത്ത് വരുമ്പോൾ യക്ഷം പറയുന്നുണ്ട്, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞ് നിന്നെ എല്ലാവരും ജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ തമാശ പരിഹാസ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ യുധിഷ്ഠിരൻ പെട്ടെന്ന് ഉത്തരം പറയുന്നത് ഇതിങ്ങനെ മരിക്കും എന്ന് ഉറപ്പുണ്ടായിട്ടും അങ്ങനെ മരണം എന്നൊരു സംഗതി ഉണ്ടെന്ന് പോലും വിചാരിക്കാതെ മനുഷ്യൻ ആഘോഷിച്ച് ജീവിക്കുന്നു. അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു ഫിലോസഫി മനോജ് പറഞ്ഞ പോലെ ഫിലോസഫർമാര് മരണത്തെ അവസാനത്തെ വിഷയമായിട്ട് എടുക്കുമ്പോൾ ഫിലോസഫറും എഴുത്തുകാരും തമ്മിലുള്ള പ്രധാന ക്രിയേറ്റീവ് റൈറ്ററും തമ്മിൽ പ്രധാന വ്യത്യാസം ക്രിയേറ്റീവ് റൈറ്റർ മരണത്തെ ആദ്യത്തെ വിഷയമായിട്ടും അവസാനത്തെ വിഷയമായിട്ടും എടുക്കുന്നു എന്നുള്ളതാണ്. ഇതല്ലാതെ നമുക്കൊരു ഇതിനെ അതിജീവിക്കാൻ ഈ മരണം എന്ന് പറയുന്ന അവസാന ഈ അവസാന വിരാമചിഹ്നം അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ നീട്ടുവാൻ വിരാമചിഹ്നത്തിന് ശേഷവും നീണ്ടു നിൽക്കുന്നൊരു വാചകമായിട്ട് മനുഷ്യജീവിതത്തെ തോന്നിപ്പിക്കുവാൻ ഈ സർഗാത്മകതയിൽ അത് വേറെ നിവൃത്തിയില്ല. ഈ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ എഴുതുന്നത്. സുഭാഷ് മറ്റ് എഴുത്തുകാരുടെ കൃതികളെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പുസ്തകം കാലാതിവർത്തനം എന്ന ആ പുസ്തകം, അതിൻ്റെ തലക്കെട്ട് തന്നെ വളരെ ശ്രദ്ധേയമായി തോന്നി. കാലാതിവർത്തനം എന്നുള്ളത് തന്നെയാണ് എഴുത്തിൻ്റെ ഒരു ധർമ്മം എന്നുള്ളൊരു ഒരു സൂചന ആ അതിൻ്റെ എഴുത്തിലും ആ കൃതിയുടെ തലക്കെട്ടിലും ഉണ്ട് എന്നിങ്ങനെ തോന്നുകയാണ്. ഇപ്പോൾ ഇവിടെ മഹാഭാരതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുകൂടി ചോദിക്കുകയാണ്, ഈ ക്ലാസിക്കുകൾ എഴുതിയ ആ രചയിതാക്കളുടെ അവരുടെ ഒരു 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 രചനാശൈലിയോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വത്വ ബോധമോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ കൃതിയെ കണ്ടത് എന്നുപോലൊരു ബോധമോ സുഭാഷ് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നാണ് ഒരു സംശയമുള്ളത്. ഞാനതൊരു ഒരു ചോദ്യം ചോദിക്കാനുള്ളത് അതിൻ്റെ കാരണമായിട്ട് പറയാൻ തോന്നിയതെന്നു വച്ചാൽ ഈ ഇപ്പോൾ മനുഷ്യൻ രാമുഖത്തിലെ ആഖ്യാതാവ് അല്ലെ നറേറ്റർ ഒരു ഒംനിപ്രസൻ്റ് ആയിട്ടുള്ളൊരു ആഖ്യാതാവാണ്, എല്ലായിടത്തും നടന്നു നിൽക്കുന്ന സർവ്വവ്യാപി ആയിട്ടുള്ള ദൈവത്തെ പോലെ നിൽക്കുന്ന ആഖ്യാതാവെന്ന് നമ്മൾ പറയുന്ന തേർഡ് പേഴ്സൺ നറേറ്റീവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സർവ്വവ്യാപിയായിട്ടുള്ളൊരു ആഖ്യാതാവാണ്. അയാൾ മാറി നിന്ന് കഥ പറയുകയാണ്. അയാൾ ഭൂതകാലത്തെക്കുറിച്ച് തലമുറകൾക്ക് മുൻപുള്ള കഥ പറയുന്നു, തൻ്റെ കഥ പറയുന്നു, ഭാവിയുടെ കഥ പറയുന്നു. ഒരു കുട്ടി ജനിച്ച് വീഴുന്ന സമയത്ത് ആ കുട്ടി അമ്മയാവാൻ പോകുന്ന ഒരു സന്ദർഭം വരെ, അതായത് ഭാവിയെക്കുറിച്ചും കൂടി പെട്ടെന്ന് പറയുന്ന തരത്തിൽ കാലത്തിൻ്റെ ഒരു ലാബിറിന്ത് ഇങ്ങനെ സൃഷ്ടിക്കുകയാണ്. അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു രേഖീയമായ ഒരു കാലത്തിന് പകരം കാലത്തിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു ചുറ്റി വഴിച്ചുറ്റുന്നോ അല്ലെങ്കിൽ രാവണൻ കോട്ടാന്നൊക്കെ പറയാവുന്നൊരു സംഗതി സൃഷ്ടിക്കുന്നതിലൂടെ, അത് ആഖ്യാനത്തിലൂടെയാണ് അത് സാധിക്കുന്നത്. അത് അങ്ങനെ സാധിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ തേർഡ് പേഴ്സൺ നറേറ്റർ ഒരു സ്ഥലത്ത്, അതേസമയത്ത് തന്നെ സുഭാഷ് തന്നെ ചില ദുർബല നിമിഷങ്ങളിൽ
പറഞ്ഞതുപോലെ ഇപ്പൊ ജിതേന്ദ്രൻ എന്ന കഥാപാത്രവുമായി ചില സമയത്ത് എന്താണ് ചില ഇപ്പൊ ഇതിന്റെ മനുഷ്യന്റെ ആമുഖം എന്നുള്ള പുസ്തകത്തിന്റെ ആമുഖത്തിലും മറ്റുമൊക്കെ എഴുതിയിട്ടുള്ളത് പോലെ ജിതേന്ദ്രനുമായിട്ടുള്ളൊരു ഒരു പെട്ടെന്നൊരു ഒരു ഐഡന്റിഫിക്കേഷൻ ഒരു താതാത്മീകരണവും സംഭവിക്കുന്നു. അതായത് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റർ ചെയ്യുന്നത് പോലെ ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു ആഖ്യാതാവ് ചെയ്യുന്നത് പോലെ ഉള്ളൊരു ഒരു താതാത്മ്യപ്പെടൽ ഇതിനകത്ത് ഒരു കഥാപാത്രമായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഏകദേശം ക്ലാസിക് എഴുത്തുകാരുടെ ഒരു സ്വഭാവമാണെന്ന് തോന്നുകയാണ്. ചിലപ്പോൾ വാൽമീകിയുടെയോ അല്ലെങ്കിൽ വ്യാസന്റെയോ കൃതികൾ എടുത്തു കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ അവർ കഥാപാത്രത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് മാറും, എഴുത്തുകാരുടെ ഒരു അവസ്ഥ എന്നിട്ടത് പറയുകയും ചെയ്യും. അപ്പം അങ്ങനെ ഈ ക്ലാസിക് രചനകൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു നോവലിന് നോവലിൻ്റെ എഴുത്തിന് പ്രചോദനമായിട്ട് തോന്നിയിട്ടുണ്ടോ? മനുഷ്യനാമോ നേരത്തെ മനസ്സ് സൂചിപ്പിച്ചതുപോലെ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നുള്ള വിഭജനത്തിൻ്റെ പിന്നിൽ എൻ്റെ മനസ്സിലെ എഴുത്തുകാരെന്നുള്ളമായിട്ടുള്ള ദുര പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇതിഹാസം എന്ന് പറയുന്ന ആ ടേമിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് ധർമ്മാർത്ഥ കാമമോക്ഷാണ് ഉപദേശ അറിയാമായിരിക്കും. പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം അല്ലേ, അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ധർമ്മം അർത്ഥം കാമമോക്ഷം എന്നുള്ള വിഭജന ഗുണങ്ങളുള്ളതും പൂർവവൃത്തമായിരിക്കണം. പണ്ട് പറഞ്ഞ ഒരു പണ്ട് നിലവിലുള്ളൊരു കഥയായിരിക്കണം. അങ്ങനെയുള്ള ഒരു സംഗതിയാണ് ഇതിഹാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അങ്ങനെ ഒന്ന് സൃഷ്ടിക്കുവാനുള്ള ഒരു ദുര എന്ന് തന്നെ പറയാം, ആഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ദുര എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അതിനങ്ങനെയൊക്കെ ചേർത്ത് വെച്ചത്. പിന്നെ ഒന്നുള്ളത് ഈ ഇതിഹാസങ്ങളിൽ പ്രത്യേകിച്ചും രാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ എഴുത്തുകാരൻ്റെ ഈ സർവം സർവജ്ഞാനിയായിട്ടുള്ള എഴുത്തുകാരൻ എന്നുള്ള ആ കൺസെപ്റ്റ്, സർവജ്ഞാനിയായ നറേറ്റർ എന്നുള്ള കൺസെപ്റ്റ് എന്നെ വല്ലാതെ മോഹിപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഉദാഹരണത്തിന് രാമായണം, ഞാൻ രാമായണം വായിക്കുന്നത് 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വായിക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ കാരണം വെച്ചാൽ സ്കൂളിലെ ഒരു ബാലെ കളിച്ചപ്പോൾ അതിനകത്ത് എന്നെ ഹെഡ്മാഷ് രാവണനാക്കി, എന്നെ കണ്ടിട്ട് പറഞ്ഞ് നീ കപടമീശയൊക്കെ വെച്ചാൽ നിനക്ക് രാവണനെ പോലെ ഇരിക്കും. അപ്പോൾ നല്ല സുന്ദരന്മാരായ കുട്ടികളൊക്കെ രാമനും സീതയൊക്കെ ആക്കി, എന്നെ പിടിച്ചിട്ട് രാവണനാണ് ആക്കിയത്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു ധാരണ രാവണൻ ദുഷ്ടകഥാപാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് അവതരിപ്പിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് ബാലയാണ്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കവിത ചൊല്ലും, എഴുത്തച്ഛൻ്റെ സാക്ഷ എഴുത്തച്ഛൻ്റെ കവിത തന്നെ ചൊല്ലും, നമ്മളത് പാടി അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിർമ്മലെ കാമ പരിതപ്തനായി ചമഞ്ഞു ഞാൻ എന്നൊക്കെയാണ് ഈ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സീതയെ നോക്കിയിട്ട് പറയുന്നത് തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ്. അപ്പോൾ എന്താണ് ഈ കാമ പരിതപ്തനാകുക എന്ന് നമുക്കൊന്നും അറിഞ്ഞു, എന്നാലും അങ്ങനെ അഭിനയിക്കാം, അവർ കാണിച്ചെന്ന് അഭിനയിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാമായണം അച്ഛൻ പറഞ്ഞ, അച്ഛൻ കർക്കിടക മാസത്തിൽ രാമായണം കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാളാണ് അച്ഛൻ, പക്ഷേ ആ കർക്കിടത്തിൽ രാമായണം വായിക്കും. അങ്ങനെ നല്ല കമ്മ്യൂണിസ്റ്റ് ഒരു പഴയകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാം അവർ ചെയ്യും. കർക്കിടത്തിൽ രാമായണം വായിക്കണേ അത് ചെയ്യും, പാർട്ടിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യും. അങ്ങനെ ഒരു പാവ അച്ഛനായിരുന്നു എൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിക്കുമ്പോൾ രാമനും ഈ നേരത്തെ പറഞ്ഞാൽ ചാക്രികതയെ പറ്റി പറയുകയാണ്, രാമനും സീതയും കൂടി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് സീതയെ അങ്ങനെ നിർബന്ധിക്കുന്നു, ഞാനിങ്ങനെ വരണമെന്ന് പറയുമ്പോൾ അല്ല കാട്ടിൽ യാദുധാനന്മാരുണ്ട് കാനനം തന്നില്ലെങ്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിലക്കുന്നു. അപ്പോൾ സീത പറയുകയാണ് അങ്ങനെ പറ്റില്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ രാമായണങ്ങളിലും രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ സീത കൂടെ പോയിട്ടുണ്ട്, പിന്നെ ഈ രാമായണത്തിൽ മാത്രം അങ്ങനെ പറ്റില്ല എന്ന് സീത പറയും. അപ്പം അന്നത്തെ കുട്ടിപ്രായത്തിൽ അത് വായിച്ചിട്ട് ശരിക്കും തലയ്ക്ക് അടിയേറ്റതുപോലെ, ഇതാണ് മാജിക്കൽ റിയലിസം. നമ്മുടെ ആദ്യത്തെ എഴുത്തുകാരൻ തന്നെ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് ഒരു കഥയിൽ ഭർത്താവിനോടൊപ്പം ഞാനും വരട്ടെ എന്ന് പറയുമ്പോൾ ഭർത്താവ് വിലക്കുന്നു, കാട്ടിൽ മാനമൃഗ കരടി ഒട്ടകങ്ങളൊക്കെ ഉണ്ട്, അത് കുത്തും കടിക്കും എന്നൊക്കെ പേടിപ്പിക്കുന്നു, നീ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, എൻ്റെ ധർമ്മമാണിതെന്ന് പറയുന്നു. അപ്പം ഭാര്യ പറയുകയാണ് അതെങ്ങനെ ശരിയാവും, ഇതിനു മുമ്പുള്ള സർവ്വരാമായണങ്ങളിലും രാമൻ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഭർത്താവ് പോയപ്പോൾ ഭാര്യ എന്നല്ല, രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ സീതയും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ രാമന് തന്നെ കൺഫ്യൂഷനായിട്ട് രാമൻ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, ഈ സീതയുടെ ഈ ഭീകരമായിട്ടുള്ള ചോദ്യത്തിലാണ് രാമൻ വീഴുന്നത്. ഇത്തരം അത്ഭുതകരമായിട്ടുള്ള ഇതിഹാസങ്ങളിൽ മാത്രം കാണാവുന്ന, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കെ സി നാരായണൻ സാറിനോട് പറയുമായിരുന്നു, അത് നമ്മുടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മഹാഭാരതത്തെ പറ്റി ഒരു പരമ്പര എഴുതുന്നുണ്ട്, അത് നല്ല വായന ഉള്ള ഒരു ഇതാണ്. അപ്പം അതിനകത്ത് ഒരു ഭാഗം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇവർ വളരെ കഷ്ടപ്പെട്ട് മഹാഭാരത യുദ്ധം ജയിച്ചു, കുരുക്ഷേത്രം ജയിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വച്ചിട്ട് കുന്തി പറയുന്നു, നിങ്ങൾ കൊന്ന കർണൻ മൂത്ത മകൻ എൻ്റെ മൂത്ത മകനായിരുന്നു എന്ന് പറയും. അപ്പോൾ യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരൻ ഭയങ്കര
ദേഷ്യത്തോടെ അമ്മയെ കുന്തി കുന്തി എന്ന് വിളിച്ചിട്ടും അമ്മ എന്ന് പോലും വിളിക്കാതെ കുന്തി എന്ന് പേരെടുത്ത സംഭവം ഇതിട്ട് രൂക്ഷമായിട്ട് പറയുക, നിങ്ങൾ എന്തൊരു ദുഷ്ടയാണ്, എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ സൂര്യപുത്രനായിട്ടുള്ള ജ്യേഷ്ഠൻ എനിക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തൊരു എളുപ്പമായിരുന്നു യുദ്ധത്തിൽ, ഈ യുദ്ധം തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നിങ്ങൾ എന്തൊരു ദുഷ്ടയാണെന്ന് പറയുന്ന സന്ദർഭത്തിൽ വ്യാസൻ അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള സർഗാത്മാവ് വെറുതെ കഥ പറഞ്ഞു പോവുകയല്ല. ഈ രാമായണത്തിൻ്റെ മഹാഭാരതത്തിൻ്റെ കഥ മാത്രം എടുത്താൽ വേണമെങ്കിൽ ഒരു ഹിന്ദി സിനിമ ഉണ്ടാക്കുന്ന കാര്യം, ഇത് ബാഹുബലിയൊക്കെ ചെയ്യുന്ന അങ്ങനെയാണല്ലോ, എല്ലാം ഒരു വില്ലൻ പ്രത്യക്ഷപ്പെടുന്നു, അങ്ങനെ ഒരു സാധാരണ കഥയാണ്. പക്ഷെ അതിനകത്ത് ഈ യുധിഷ്ഠിരൻ പറയുകയാണ്, മറ്റേ ദൂതിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘർഷങ്ങളുടെ സമയത്ത് മറ്റ് ചെസ് മറ്റേ ചതുരംഗത്തിൻ്റെ സമയത്ത് എല്ലാം രജസ്വലയായിട്ടുള്ള പാഞ്ചാലിയെ ഈ ദുശാസനൊക്കെ ചേർന്ന് അപമാനിക്കുന്ന സമയത്തെല്ലാം നിയന്ത്രണം വിട്ട് ഞാൻ കോപാവേശിതനാവുമ്പോൾ എനിക്ക് അയാളുടെ കാൽപാദങ്ങൾ കണ്ടാൽ ഒരു തണുപ്പ് കിട്ടിയിരുന്നു. ആരുടെ? കർണൻ്റെ. കർണൻ ഇപ്പോൾ എതിർപക്ഷത്താണ്, കർണൻ ചേട്ടനാണെന്ന് അറിയില്ല, യുധിഷ്ഠിരൻ ദേഷ്യപ്പെട്ട് പറയണം അമ്മയോട്, ഞാൻ അങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം ഈ കർണൻ്റെ പാദങ്ങൾ കാണുമ്പോൾ എൻ്റെ മനസ്സ് പെട്ടെന്ന് ക്രോധം ശമിച്ച് തണുപ്പിലേക്ക് വരികയായിരുന്നു. അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സ്, അല്ലയോ തള്ളേ, നിങ്ങളുടെ അതേ പാദങ്ങൾ തന്നെയാണ് ഇവന് കിട്ടിയിട്ടുള്ളത്, ഈ കർണൻ്റെ പാദങ്ങൾ നിങ്ങളുടെ അതേ പാദങ്ങളാണ് എന്ന് പറയും. അത്ഭുതകരമായിട്ടുള്ള നിരീക്ഷണമാണത്. അത് ആ സമയത്തൊന്നും ഒരു എഴുത്തുകാരൻ എഴുതേണ്ടതല്ല, അങ്ങനെ ഓർക്കേണ്ടത് പോലുമല്ല. യുധിഷ്ഠിരൻ കുനഖിയായി തീർന്ന സമയം നമ്മൾ പറയുന്നുണ്ട്, ഗാന്ധാരി മറച്ചു കെട്ടിയ കണ്ണിൻ്റെ അടിയിലൂടെ നോക്കുമ്പോൾ യുധിഷ്ഠിരൻ്റെ കണ്ണിൽ തൻ്റെ മക്കളെ കൊന്നൊടുക്കിയ ആളുടെ മൂത്തവനെ നോക്കുകയാണ് ഒരമ്മ. അങ്ങനെ നോക്കുമ്പോൾ അവൻ ഭസ്മമായി പോകും എന്നാണ് ശരിക്കും ഒരു കവി എഴുതുന്നത്, ഭസ്മമായി പോകും നമ്മൾ കവിതയിൽ പറയുന്നതാണ്, ഭസ്മീകരിക്കാൻ തക്ക ശക്തിയുള്ള നോട്ടം എന്ന് പറയുന്നു, ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി എന്നൊക്കെ വള്ളത്തോളം എഴുതിയത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഈ അപകടത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കണ്ണിൻ്റെ ഈ ശീല കൊണ്ട് കെട്ടുമ്പോൾ താഴേക്കൊരു ചെറിയ വിഷുൽ മാത്രമേ കിട്ടുള്ളൂ, ഒരു പാദത്തിൻ്റെ വിഷുൽ മാത്രമേ കിട്ടുള്ളൂ, ആ അവിടെയാണ് നോക്കിയത്. അപ്പോൾ കുനഖി, നഖം കരിഞ്ഞു പോയി, അത്ര ഈ ധർമ്മപുത്രരുടെ നഖം കരിഞ്ഞു പോയി. ഈ അമ്മയുടെ, ഗാന്ധാരിയുടെ അമ്മ വല്യമ്മ, വല്യമ്മയുടെ നോട്ടമേറ്റിട്ട് നഖം കരിഞ്ഞു പോയി എന്ന്, അത്രയും സൂക്ഷ്മത, അത്ഭുതകരമായ സൂക്ഷ്മത ഒരു എഴുത്തുകാരന് ആവശ്യമില്ലാന്ന് തോന്നുന്നു നമുക്ക്. ഒരു ഗായകൻ ചില സമയത്ത് പ്രദർശിപ്പിക്കുന്ന സൂക്ഷ്മതകളുണ്ട്, അത്രയും ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ ആ അന്തരാത്മാവിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട്, ഇതിനെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ആ എഴുത്തുകാരൻ്റെ അതിസൂക്ഷ്മത, അതിലൊരു ത്രില്ലുണ്ട്. മനോജ് ഇപ്പോൾ നോവൽ എഴുതുന്ന ആൾ, മുറിനാവ് എഴുതുന്ന ആളാണ്, അതിൻ്റെ ത്രില്ല അപാരമായിട്ടുള്ളൊരു ഒരു ത്രില്ലാണ്. അതാണ് നമ്മൾ എഴുത്തുകാരനാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രചോദിപ്പിക്കുന്ന സംഗതി. മറ്റാരും കാണാത്തതിലേക്ക് നോക്കാനുള്ള ആ ഒരു സന്ദർഭം നമുക്ക് എപ്പോഴും കിട്ടില്ല. എഴുതുന്ന സമയത്ത് മാത്രം എഴുത്തുകാരനായിട്ടുള്ള ആളാണ് ഞാൻ, അല്ലാണ്ട് വേഷം കെട്ടി നടക്കുന്ന സാഹിത്യകാരനല്ല ഞാൻ. എഴുതുന്ന സമയത്ത് മാത്രം എഴുത്തുകാരൻ, ബാക്കി എല്ലാ സമയത്തും പാവപ്പെട്ടൊരു ഭർത്താവും പാവപ്പെട്ടൊരു അച്ഛനും പാവപ്പെട്ടൊരു ഉദ്യോഗസ്ഥനും ഒക്കെയാണ്. പക്ഷെ എഴുതുന്ന സമയത്ത് ഞാൻ 100% എഴുത്തുകാരനാവണമെന്ന് എനിക്ക് നല്ല തോന്നില്ല. അതിന് തന്നെ ഈ ഇതിഹാസങ്ങളിലെയും ദസ്തേവ്സ്കിയുടെ പോലുള്ള മഹാന്മാരായ എഴുത്തുകാരുടെ കൃതികളും തീർച്ചയായിട്ടും നിക്കോസ് കസൻസാക്കിയസിൻ്റെ പുസ്തകങ്ങളും എല്ലാം സഹായിച്ചിട്ടുണ്ട്. അതെല്ലാം വായിക്കുമ്പോൾ പദാനുപദം വായിച്ച് കാണാപ്പടം പഠിക്കുന്ന ആൾ, എനിക്ക് ഒരു വരി പോലും ഓർമ്മ കിട്ടില്ല, കൃത്യമായിട്ട് ഓർത്ത് പറയാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ രക്തത്തിലേക്ക് സ്വാംശീകരിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത് ഞാൻ തന്നെയാണ് എഴുതിയത് എന്ന മട്ടിലാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാറ്. ഇത് എൻ്റെ തന്നെ പഴയ ജന്മത്തിലൊരു എഴുത്താണ്, ഞാനൊരു 200 വർഷം മുമ്പ് എഴുതിയ ഒരു എഴുത്താണത്, എനിക്കൊന്ന് വായിച്ച് നോക്കട്ടെ, തിരുത്താൻ വേണ്ടി എടുക്കുന്ന പോലെയാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാറ്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ശിക്ഷിതത്വം ആണ് അതിനകത്തുള്ളതെന്ന് തോന്നുന്നു. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഒരു ചോദ്യമാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. അതായത് ഇപ്പോൾ ആദികവിയായിട്ടുള്ള വാൽമീകിയുടെ ആ ഒരു പ്രചോദനം, അല്ലെങ്കിൽ വാൽമീകിക്ക് ഒരു കാവ്യം എഴുതാനുള്ളൊരു പ്രചോദനം ലഭിക്കുന്ന ഒരു സന്ദർഭം, നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ആ മാനിഷാദ പ്രതിഷ്ഠാന്ത്വം അഗമശാശ്വതീ സമ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം, ഒരു ക്രൗഞ്ചപക്ഷികൾ വന്ന് അമ്പേറ്റ് വീഴുമ്പോൾ ആ അത് ആ അമ്പെയ്തയാളെ ആ അമ്പെയ്തയാളോട് അറിയാതെ പറഞ്ഞു പോകുന്ന ആ വാചകം, ആ പറഞ്ഞു പോകുന്ന വാചകം, ആ ശോകത്തിൽ നിന്നാണ് ശ്ലോകം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ശോകത്തിൽ നിന്നാണ് പിന്നീട് ഒരു കാവ്യം ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ ആദ്യ കാവ്യത്തിൽ തന്നെ നമുക്ക് ഒരു സന്ദർഭം കാണാം. അതിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു സൂക്ഷ്മതയുടെ ഒരു അംശം തോന്നിയതെന്ന് വെച്ചാൽ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, താൻ എഴുതിയ താൻ ഈ ഉച്ചരിച്ചു പോയത് എന്താണ്, ഈ ശാപവചനം എന്നുള്ള രീതിയിൽ താൻ ഉച്ചരിച്ചു പോയത് എന്താണെന്ന് വാൽമീകി തന്നെ ഒന്ന്
സ്വയം വിസ്മയം കൊള്ളുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോഴാണ് തിരിച്ചറിയുന്നത് തന്ത്രിലയ സമന്വിതമായിരുന്നു എന്നാണ്. തന്ത്രിലയ സമന്വിതമാണ് എപ്പോഴും ഒരു ഒരു എന്താ പറയണ്ട ഒരു വീണക്കമ്പിയിലൊക്കെ തട്ടുന്ന പോലെ ഉള്ള ആ ഭാഷയുടെ ഒരു സംഗീതാത്മകതയ്ക്ക് അതിൻ്റെ ഒരു അപ്പം അതിൻ്റെ ഒരു താളാത്മകതയ്ക്കും പ്രാധാന്യമുള്ള അത്തരത്തിലുള്ളൊരു ഭാഷ കയ്യിലുള്ളതുകൊണ്ട് കൂടിയാണ് താൻ രാമായണം എന്നൊരു കാവ്യം രചിക്കാം അല്ലെങ്കിൽ അതിനൊരു അത് രചിക്കുന്നതിനുള്ളൊരു ഒരു ആത്മവിശ്വാസം വാൽമീകിക്ക് പോലും കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് എനിക്ക് ഇതിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അന്ന് സുഭാഷും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഏകദേശം സമപ്രായക്കാരാണ്. ആ സമയത്താണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്ന കഥ വരുന്നത്. മാതൃഭൂമിയിൽ മാതൃഭൂമി വിഷുപ്പതിപ്പിന് സമ്മാനം ലഭിച്ച ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം അത് ആ സമയത്ത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള കഥാപുരസ്കാരങ്ങൾ കിട്ടാറുണ്ട്. പക്ഷെ ആ വർഷം സവിശേഷമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. കാരണം സുഭാഷിൻ്റെ കഥയുടെ വ്യത്യാസമാണ്. കാരണം കഥ പറയുകയല്ല ചെയ്യുന്നത്, അതിന് പകരം കഥ പറയുന്നതിന് പകരം കഥയെ ഒരു ഭാഷാശില്പമാക്കി അതൊരു സംഗീതാനുഭവം പോലെ ഒരു കാവ്യാനുഭവം പോലെ ഓരോ വാചകവും നമുക്ക് അടുക്കി വച്ചിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു 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 ശില്പത്തിൻ്റെ ഒരു സ്വഭാവം, ഒരു ശില്പദാർഢ്യം, ഒരു ശില്പഘടന, അതിൻ്റെ ഒരു ഭാവാത്മകത അതെപ്പോഴും ആ കഥകൾക്ക് പിന്നീട് തുടർന്നുള്ള കഥകൾക്കും അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ കഥാകൃത്തം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ളൊരു സവിശേഷത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പറദീസനാഷ്ടം വായിക്കുമ്പോഴും തൽപ്പം വായിക്കുമ്പോഴും അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള പോലെ ഞാനും പിന്നീട് അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകളും മിക്കവാറും എല്ലാം വായിച്ചിട്ടുണ്ട്. ഈ നോവൽ എഴുതുന്ന സമയത്തും ഈ കാവ്യാത്മകത അല്ലെങ്കിൽ ഈ ഒരു ഞാനിക്കിപ്പോൾ ഞാൻ ആദ്യം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കവിത വായിക്കുന്നത് പോലെ വെച്ചാൽ പദ്യത്തിലല്ലാത്ത ഒരു കവിത വായിക്കുന്നത് പോലൊരു സ്വഭാവം, ഒരു താളാത്മകത സുഭാഷിൻ്റെ ഭാഷയ്ക്കുണ്ട്. നേരത്തെ പറഞ്ഞൊരു തന്ത്രിലയ സമന്വിതം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ഒരു സംഗീതാത്മകതയും അതിനുണ്ട്. സുഭാഷിന് കവിതയോടും സംഗീതത്തോടും അടുത്ത ബന്ധമുള്ള ആളുമാണ്. അപ്പം ഈ ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സംഗീതവുമായിട്ടുള്ള ബന്ധം, കവിതയുമായിട്ടുള്ള ബന്ധം, ഇത് ഒരു നോവൽ പോലുള്ള ശില്പത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് പലരും കഥ പറയാനായിട്ട് മാത്രം നോവൽ എഴുതുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഒരു കാവ്യാത്മകമായി ഒരു ശില്പ സ്വഭാവ ഒരു ശില്പഘടനാ സ്വഭാവത്തോടു കൂടി ഒരു ഒരു കാവ്യശില്പത്തിൻ്റെ സ്വഭാവം കഥയ്ക്ക് വരിക എന്നുള്ള നിലയ്ക്കുള്ളൊരു ഒരു ഒരു സവിശേഷത അതും ഈ പറഞ്ഞ ഈ നോവലിൻ്റെ ഒരു ക്ലാസിക്കായിട്ട് കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഈ തൻ്റെ ഭാഷയിലുള്ള ഈ സംഗീതത്തെക്കുറിച്ച് തൻ്റെ ഭാഷയിലുള്ള ഈ കവിതയെക്കുറിച്ച് സുഭാഷ് സ്വയം തിരിച്ചറിയാറുണ്ടോ അതോ അത് നൈസർഗികമായിട്ട് വന്നു പോകുന്നൊരു സംഗതിയാണ്? സംഗീതജ്ഞനാകണമെന്നായിരുന്നു കുട്ടിക്കാലത്ത് വലിയ ആഗ്രഹം. എനിക്ക് ആസ്തമ രോഗം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. ഒരു 10-17 വയസ്സ് വരെ അതിൻ്റെ ഭീകരമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അടുത്ത് എൻ്റെ അടുത്ത ഒരു ബന്ധു തന്നെ വലിയൊരു സംഗീതജ്ഞനുണ്ട് കുടുംബത്തിൽ. രണ്ട് കൈകളും ഇല്ലാത്ത ഒരാളാണ്. ഒരു ആക്സിഡൻറ്റിൽ രണ്ട് കൈകൾ പോയിട്ട് അദ്ദേഹം ഹാർമോണിസ്റ്റായിരുന്നു. കൈകൾ പോയപ്പോൾ ഹാർമോണിയം മീട്ടാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ സരിഗ സംഗീതാലയം എന്നൊരു സ്ഥാപനം സ്ഥാപിച്ചിട്ട് 10,000-6,000 കുട്ടികളെ പഠിപ്പിക്കുന്ന വലിയൊരു സംഗീതജ്ഞനാണ്. വീടിൻ്റെ ഒരു 6 വീട് അടുത്താണ്. പക്ഷേ ഈ ശ്വാസം വിടാൻ തന്നെ ബുദ്ധിമുട്ടുന്നൊരു കുട്ടിക്ക് സംഗീതം പഠിക്കാൻ പറ്റില്ലെന്ന് അമ്മ തീരുമാനിക്കുകയും അങ്ങനെ എന്നെ സംഗീതം പഠിപ്പിക്കാൻ വിടാതിരിക്കുകയും ചെയ്തു. ഞാനിപ്പോഴും ഒരു പാട്ടുകാരനാവണം എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ജന്മത്തിൽ ഞാൻ ഉറപ്പ് വിചാരിച്ചിട്ടുണ്ട് ഒരു സ്റ്റേജ് ഗായകനെങ്കിലും ആയിട്ട് ഒരു തെരുവ് ഗായകനെങ്കിലായിട്ട് നടക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം മറ്റെല്ലാ കലകളിലും നമുക്ക് വ്യാജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്താണ് കാര്യം. എനിക്ക് കേമാണെന്ന് പറയുന്ന കഥയിലായാലും ചിത്രകലയിലായാലും ശില്പകലയിലായാലും പ്രിറ്റൻഡ് ടു ബി സംതിങ് എന്നുള്ള നാട്യം ഉണ്ടാക്കാൻ പറ്റും. പാട്ടിലത് പറ്റില്ല, സംഗീതത്തിലത് പറ്റില്ല. നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്പർശിച്ചാൽ മാത്രം നിങ്ങൾ നല്ലതാണെന്ന് പറയട്ടെ. അപ്പോൾ അങ്ങനെ ഒന്നിനെ എല്ലാ കലകളും സംഗീതത്തിൻ്റെ പദവി ആഗ്രഹിക്കുന്നു എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. എല്ലാ കലകളും സംഗീതത്തിൻ്റെ പദവി ആഗ്രഹിക്കുന്നു. കാരണം ഇതുകൊണ്ട് ഹൃദയം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നായിരിക്കണം എന്നുള്ളത്. അപ്പോൾ വീട്ടിലെ കുട്ടിക്കാലത്ത് ഇങ്ങനെ അമ്മ കുറച്ച് നർമ്മബോധമൊക്കെ ഉള്ള ഒരാളാണ്. അമ്മ പറയുന്നത് ഞാൻ മകരമാസത്തിൽ മകീരമാണ് ഞാൻ ജനിച്ചത്. ഇപ്പോൾ ഈ ഫെബ്രുവരി 5-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ അമ്മ ഞാൻ കഥയൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ നീ എങ്ങനെ കഥയും കവിതയൊക്കെ എഴുതാതിരിക്കും, ഞാൻ മകരത്തിലെ മകീരത്തിന് പ്രാസമൊപ്പിച്ചാണ് പ്രസവിച്ചത് എന്നാണ് പറഞ്ഞത്. മകരത്തിലെ മകീരത്തിന് പ്രാസമൊപ്പിച്ചാണ് എന്നെ അമ്മ പ്രസവിച്ചത്, അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് പോകുമെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ അങ്ങനെ നൈസർഗികമായിട്ടുള്ള ഒരു ഭാഷ നൈപുണി അമ്മ 8-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. വിദ്യാഭ്യാസം അധികം ഇല്ലാത്ത സ്ത്രീയാണ്. പക്ഷേ നൈസർഗികം ജന്മസിദ്ധമായിട്ടുള്ളൊരു ഭാഷ നൈപുണി വീട്ടിൽ ഇങ്ങനെ പലർക്കും എല്ലാവർക്കും എല്ലാ പലർക്കും കണ്ടിട്ടുണ്ട്. അതിനെ എനിക്കൊന്ന് സ്ഫുടം ചെയ്തെടുത്താൽ മാത്രം മതിയാകുമായിരുന്നു. അതിനെ കൂടുതൽ സംഗീതത്തിന് ഇപ്പോൾ മെഹദി ഹസൻ എന്ന് പറയുന്ന ഗസൽ ഗായകനാണ് എൻ്റെ ദൈവം. ഞാൻ ദൈവമായിട്ട് വിചാരിക്കുന്ന മെഹദി ഹസനെയാണ്.
അപ്പോൾ മനോജിൻ്റെ ആ താളങ്ങളെ പറ്റിയുള്ള യൂട്യൂബ് പരിപാടി ഞാനത് മെനക്കെട്ടിരുന്ന് കണ്ടു മനസ്സിലാക്കാൻ. താളങ്ങളെപ്പറ്റി മനോജ് കുറൂർ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറയുകയാണ്, താളം മലയാളത്തിൻ്റെ താളങ്ങളെ പറ്റിയുള്ള ഒരു യൂട്യൂബ് ഉണ്ട് മനോജിന്. അതിനകത്ത് അത് കാണാൻ വലിയ രസമാണ്. നമുക്ക് അറിഞ്ഞുകൂടാത്ത പല താളങ്ങളും അദ്ദേഹം വളരെ വൈദഗ്ധ്യത്തോടെ ചെണ്ട കൂട്ടിയിട്ട് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഞാനിരുന്ന് കാണാറുണ്ട്. എനിക്കത് വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഇതെങ്ങനെ ഈ താളക്രമങ്ങൾ വരിക, ചൊൽക്കെട്ടുകൾ വരിക, എൻ്റെ ഭാഷയിൽ അതറിയാതെ വരുന്നത് ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിനെ ഒന്ന് നന്നാക്കി തെളിച്ചെടുക്കുക മാത്രമേ എനിക്ക് എൻ്റെ ഭാഷാ പഠനം കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഒക്കെ ഒന്നിച്ച് പഠിച്ച ആളാണ്. ഏതൊരു ഡോക്ടർ ഓർ എഞ്ചിനീയർ എന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാത്തിലും നശിച്ച് നാരായണക്കാരിൽ കുറച്ചിട്ട് അവസാനം മലയാളത്തിലേക്ക് വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ LLB പഠിച്ചിട്ടുണ്ട്, നിയമം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അതൊന്നും ശരിയാവാണ്ട് മാതൃഭൂമിയിൽ ഒരു പ്രൂഫ് റീഡർ ജോലി കിട്ടിയപ്പോൾ കുട്ടികൃഷ്ണന്മാരായി ഇരുന്ന സീറ്റെന്നൊക്കെ ഉള്ള സന്തോഷത്തിൽ വന്നപ്പോൾ പിന്നെ സീറ്റ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെയൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും കയറിയിരിക്കാവുന്ന സീറ്റാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഇപ്പം ജോലി ചെയ്യുന്ന കസേര എങ്ങനെ, പൂർവികരായിട്ടുള്ള വലിയ മഹാരഥന്മാരിരുന്ന സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ മനസ്സിലായി ആർക്കും ഏത് സുഭാഷ് ചന്ദ്രനും കയറിയിരിക്കാവുന്ന ഇടങ്ങളേ ഉള്ളൂ ലോകത്തുള്ളതെന്ന് എനിക്ക് സ്വയം ഒരു ബോധ്യം വന്നതാണ്. അതായത് ഈ കവിതയാ സംഗീതം എന്നുള്ള തോന്നൽ, കവിത എഴുതാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. കവിയായിട്ട് സ്വയം വിചാരിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. രഹസ്യം ഒരു കവിയോട് വേണമെങ്കിൽ രഹസ്യം പറയാം, ഞാൻ സ്വയം കവിയായിട്ട് വിചാരിക്കുന്ന ആളാണ്. കവിയല്ലെങ്കിൽ ഞാൻ മറ്റൊന്നുമല്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. പിന്നെ നോവലാണ് കൂടുതൽ വിൽപ്പന എന്ന് എഴുതിയിട്ട് അങ്ങനെ എഴുതുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വേറൊരു എഴുത്തുകാരൻ പറഞ്ഞതായിട്ട് പരിചയമുണ്ടോ? വെറുതെ പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. അത് ബൊലാഞ്ഞോ, റോബർട്ടോ ബൊലാഞ്ഞോ പറയുന്നുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ കവിയാണ്, ഞാൻ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് നോവൽ എഴുതുന്നത് എന്നിങ്ങനെ സുഭാഷ് വന്നിട്ടുണ്ട്. നമ്മുടെ നാടകാന്തം കവിത്വം എന്ന് പഴയൊരു പ്രയോഗമുണ്ട്. അതിൻ്റെ അർത്ഥം പലതും ഈ പത്രങ്ങളിലൊക്കെ തെറ്റായി ഉപയോഗിക്കുന്ന പോലെ നാടകത്തിൻ്റെ അവസാനം കവിത്വം എന്നല്ല, കവിത്വത്തിൻ്റെ കവിത്വം അന്തം നാടകം എന്നാണ്. അതായത് ഒരു മഹാനായ കവിക്ക് മാത്രമേ നാടകം എഴുതാൻ സാധിക്കുകയുള്ളൂ, ഇത്രയും സംഘർഷഭരിതമായ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അത് നമ്മളിപ്പോഴും തെറ്റി പറയും. ഈ ആളുകളുടെ കഥന ജീവിതമൊക്കെ പറയുമ്പോൾ ദുരിതാന്തം നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പറയും. അപ്പോൾ അങ്ങനെ കവിതയിൽ ശക്തി തെളിയിച്ച ഒരാൾക്ക് മാത്രമേ നാടകം എഴുതാൻ പറ്റുള്ളൂ എന്ന് അന്നത്തെ രീതിയിൽ നോവൽ എന്ന് പറഞ്ഞ ഒരു രൂപം വന്നിട്ടില്ല. അന്ന് നാടകമാണ് കഥാപാത്രങ്ങളെയും കാലത്തെയും സമഗ്രമായിട്ട് കൈകാര്യം ചെയ്യുന്ന സാഹിത്യ രൂപം എന്ന് പറയാൻ നാടകമാണ്, പഴയകാലത്ത് നാടകമാണ്. അപ്പോൾ കഥാപാത്രങ്ങളെയും ഒരുപാട് കാലത്തെയും ഒരുപാട് കഥാപാത്രങ്ങളെയും സമഗ്രമായിട്ട് കൈകാര്യം ചെയ്യാൻ ഒരുവന് നിപുണത വേണമെങ്കിൽ അവൻ ജന്മന കവിയായിരിക്കണം എന്നുള്ള അർത്ഥമാണ് ഈ വാചകത്തിൽ നാടകാന്തം കവിത്വം എന്നുള്ളത്. ഇപ്പം നാടകം വിജയിക്കുന്നൊരു കാര്യം, നാടകം എഴുതാൻ ആരും ശ്രമിക്കുന്നില്ല. അവിടെ ഇപ്പോൾ നോവലാന്തം കവിത്വം ആയേക്കാണ്. എല്ലാ കുറുകളടക്കമുള്ള എല്ലാ കവികളും ഇപ്പോൾ നോവൽ എഴുതുകയാണ്. കാരണം അവർക്ക് വികാരങ്ങളെ കൈയെടുത്ത് ഇപ്പം TP രാജീവൻ, റഫീഖ് അഹമ്മദ്, മനോജ് കുറൂർ, അങ്ങനെ എല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട കവികളും നോവലിലേക്ക്. അത് ഒരു വലിയ ഉപലബ്ധിയായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ നോവലിന് ഒരുപാട് നല്ല നോവലുകൾ, ഇപ്പോൾ മുറിനാവ് പോലുള്ള നോവലുകൾ കിട്ടി. ഈ വൈദഗ്ധ്യം നോവലുകളെ കവിക്ക് മാത്രം സാധ്യമാകുന്ന വികാരങ്ങളെ പ്രകാശിപ്പിക്കുവാനും കഥാപാത്രങ്ങളാക്കി ചമയ്ക്കുവാനുള്ള വൈദഗ്ധ്യം ഇതിനകത്ത് സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട് ബാക്കി കേൾവിക്കാരുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇതൊരു ഒരു സംഗതി തോന്നിയത്, ഈ വലിപ്പങ്ങളോട് പ്രത്യേകിച്ച് ഇപ്പോൾ CV രാമപിള്ള നിർമ്മിച്ച കഥാപാത്രങ്ങൾ, ഇപ്പോൾ ചെലമ്പഴ ചന്ദ്രക്കാരൻ പോലെ, പെരിഞ്ചക്കോടൻ പോലെയൊക്കെയുള്ള അത്തരത്തിലുള്ള ഈ വലിയ കഥാപാത്രങ്ങൾ, അതുപോലെ ഈ ഒരു നേരത്തെ പറഞ്ഞ സംഗീതാത്മകമായിട്ടൊരു വൈബ്രേഷൻസുള്ള മുഴങ്ങി നിൽക്കുന്ന ഒരു ഭാഷ, ഇങ്ങനെ ഈ വലിപ്പങ്ങളോട് മുഴക്കങ്ങളോട് ഒക്കെ ഉള്ള ഒരു ഒരു ആ ഒരു 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 സ്നേഹമോ അല്ലെങ്കിൽ അതിനോടൊരു ഒരു ഒരു അടുപ്പമോ അല്ലെങ്കിൽ അതിനോട് എന്താ പറയുക, ഒരു ഒരു ആവേശമോ സുഭാഷിന് തോന്നാറുണ്ടോ? അച്ഛാ ഈ ഇപ്പോൾ സമുദ്രശില വായിക്കുമ്പോൾ പോലും നമുക്ക് അത്തരത്തിലുള്ളൊരു വായിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞാൽ മനുഷ്യൻ്റെ ആമുഖത്തെയും സമുദ്രശിലയെയും ചേർത്ത് നിർത്തുന്ന ചില ഘടകങ്ങളിൽ ഒന്ന് അതാണെന്ന് തോന്നുകയാണ്. വലിപ്പങ്ങളോട് മുഴക്കങ്ങളോട് ഒക്കെയുള്ള എനിക്ക് കുറേ ചോദ്യങ്ങൾ അറിയാമല്ലോ ബാക്കിയുണ്ട്. ഈ ഇപ്പോൾ തച്ചനക്കര എന്ന് പറയുന്ന ഗ്രാമത്തെക്കുറിച്ച്, അതേപോലെ തന്നെ ഈ ചരിത്രവും മിത്തും ഇടകലരുന്ന ഒരു അത്തരത്തിലുള്ള ചില സവിശേഷതകളെക്കുറിച്ച് ഒക്കെ പല ചോദ്യങ്ങളും ബാക്കിയുണ്ട്. നമുക്ക് ഒരു മണിക്കൂറിൻ്റെ ഒരു സമയദൈർഘ്യം മാത്രമേ ഈ പരിപാടിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പല ചോദ്യങ്ങളും ഒഴിവാക്കുകയാണ്. ആസ്വാദകരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വായനക്കാരുടെ ഭാഗത്തു നിന്ന് കേൾവിക്കാരുടെ ഭാഗത്തു നിന്ന് ആ ചോദ്യങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാൻ തോന്നുന്നു.
സി വി രാമൻ പിള്ള എന്നെ ബാധിച്ചിട്ടുള്ള ഒരാളാണ്. സി വി രാമൻ പിള്ള ഈ ഒരു കഥാപാത്രം കിടക്കയിലേക്ക് മറിയുന്നതിനെ പറ്റി പറയുന്നത്, ചന്ദ്രക്കാരൻ രാത്രി ഊണ് കഴിച്ചിട്ട് അത്താഴം കഴിഞ്ഞ് കിടക്കയിലേക്ക് മറിയുന്നതിനെ പറ്റി പറയുന്നത് വാലുമുറിച്ച നക്ത്രം മറിയുന്നത് പോലെയാണ്. നമ്മൾ ഗൗളി വാലു മുറിക്കുന്ന കണ്ടിട്ട് പല്ലി വാലു മുറിക്കും, നക്ത്രം എന്ന് വെച്ചാൽ മുതലയാണ്. ഈ പരമ്പരയിലെ ഏറ്റവും വലിയ ജന്തുവാണ് മുതല. മുതല വാലു മുറിക്കുന്നത് നമുക്ക് അറിയില്ല, പക്ഷേ ഉരകങ്ങളിലെ ഈ ചെറിയ ഗൗളി വാലു മുറിക്കുന്നത് കണ്ടിട്ടുള്ള സി വിയുടെ പ്രതിഭ, ചന്ദ്രക്കാരൻ കിടക്കയിലേക്ക് മറിയുന്നതിനെ സങ്കല്പിക്കുമ്പോൾ വാലു മുറിച്ച് നക്ത്രം മറിയുന്നത് പോലെ എന്ന് പറയാം. അല്ല, സുന്ദരയ്യൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുണുങ്ങിക്കൊണ്ട് ഓച്ചാനിച്ച് നിൽക്കുന്നതിനെ പറ്റി പറയുന്നത് വാലുകുത്തി പുളയ്ക്കുന്ന ഒരു നീർക്കോലി പോലെ എന്നോ മറ്റുമാണ്. അതായത് വാലിൽ കുത്തി പുളയ്ക്കുന്ന നീർക്കോലി പോലെ, ഉരകങ്ങളോട് കിടന്നു പോകുന്ന ഉരകങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഭാവന സി വിയുടെ കൃതികളിലൊക്കെ ഉണ്ട്. എല്ലാം ഒരുപാട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അത് എഴുന്നേറ്റ് നിൽക്കും, ഈ ഇഴഞ്ഞു പോകുന്ന എല്ലാ സംഗതികളും എഴുന്നേറ്റ് നിൽക്കും. വാലുകുത്തി നീർക്കോലി എഴുന്നേറ്റ് നിൽക്കും, നക്ത്രം മുതല വാലു മുറിച്ച് മലക്കം മറിയും, മറിയുന്നുണ്ട് അത്തരം. അതുപോലെ സി വി തന്നെ പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തീരങ്ങളില്ലാത്ത, തീരങ്ങളും ആകാശവും ഇല്ലാത്ത ഒരു അഗ്നി സമുദ്രം എനിക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കും. ഒരു എഴുത്തുകാരനെ പറ്റി നമുക്ക് ആരാധിക്കുവാൻ നമുക്ക് അദ്ദേഹം എൻ്റെ അച്ഛനാണ് എന്ന് സന്തോഷത്തോടെ പറയുവാൻ തോന്നുന്നൊരു മുഹൂർത്തമാണ്. തീരങ്ങളില്ലാത്ത ഒരു അഗ്നി സമുദ്രം, അതിർത്തികളും തീരങ്ങളും ആകാശവും ഇല്ലാത്തൊരു അഗ്നി സമുദ്രം, തീക്കടൽ എനിക്ക് സങ്കല്പിക്കുവാൻ സാധിക്കും എന്ന് പറയാം. കുമാരനാശാൻ പറഞ്ഞു, എൻ്റെ കവിത പഠിക്കുവാൻ വേണ്ടിയിട്ട് ഭാവിയിൽ ഇംഗ്ലീഷുകാർ മലയാളം പഠിക്കുന്നൊരു കാലം വരും, എൻ്റെ കവിത വായിക്കുവാൻ വേണ്ടിയിട്ട്. അതൊക്കെ അഹങ്കാരത്തിൻ്റെതല്ല എന്നൊന്നും അന്നത്തെ കാലത്ത് മലയാളികൾ പറഞ്ഞിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും വലിയ അഹങ്കാരം തന്നെയായിട്ട് പറഞ്ഞു. പക്ഷേ അവരുടെ ഉള്ള മുഴുവനും ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ പ്രതി അവരിലുള്ള ഒരു വലിയ അഭിമാനബോധം, ഞാൻ ഈ വലിയ വംശപരമ്പരയുടെ, ഈ വലിയ മഹാന്മാരെ എഴുത്തുകാരുടെ വംശാവലിയിലെ ഒരംഗമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു സ്വാസ്ഥ്യം, ഞാൻ അതിനകത്ത് ആളാണ്. ഗ്രിഗേറിയസ്നെസ് ഈസ് ദ ലാസ്റ്റ് ഷെൽട്ടർ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയും. അതായത് ആൾക്കൂട്ടം ആണ് മനുഷ്യൻ്റെ അവസാനത്തെ അഭയം. അതിനകത്ത് വിളിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫേസ്ബുക്കിലൊക്കെ വിളിച്ചെന്ന് കമൻറ്റ് ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഈ കഷ്ണം കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അതൊരു ഒളിച്ച് വിടാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, എതിരെയിരിക്കുമ്പോൾ ഇത് മാറും, വിഷയം മാറും. എഴുതാനിരിക്കുമ്പോൾ അയാൾ ഒറ്റയ്ക്കാണ്. എഴുതാനിരിക്കുന്ന ഒരു മനുഷ്യൻ ക്രിയേറ്റീവായിട്ടുള്ള റൈറ്റർ ഒറ്റയ്ക്ക്, അയാൾ ഭയങ്കരമായിട്ട് ഏകാന്തത അനുഭവിക്കുന്നത് ഒറ്റയ്ക്കാണ്. അയാൾ അയാൾക്ക് അപരിചിതവും പരിചിതവുമായിട്ടുള്ളൊരു വലിയ ജനതതി, നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ മുഴുവൻ ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിപ്പം സമ്മാനം കിട്ടിയ കാര്യം പറഞ്ഞു ക്രോസ് വേർഡ്, നമ്മുടെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തിൻ്റെ മുഴുവനും മുന്നിലേക്ക് സൗഹൃദത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് 600 കോടി ജനമുണ്ടെങ്കിൽ, 600 കോടി ജനങ്ങളിൽ വായിക്കാൻ താല്പര്യമുള്ള ഒരു 50 കോടി എങ്കിലും ഉണ്ടെങ്കിൽ, പുസ്തകത്തെ ബഹുമാനിക്കുന്ന 10 കോടി എങ്കിലും ലോകത്ത് പുസ്തകങ്ങളെ ബഹുമാനിക്കുന്നവരുണ്ടെങ്കിൽ, ആ 10 കോടി മനുഷ്യരുടെ ആ കോർട്ടിൻ്റെ അപ്പുറത്ത് 10 കോടി മനുഷ്യർ കളിക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്താണ് ഈ റാക്കറ്റും പിടിച്ച് നമ്മൾ നിൽക്കുന്ന ഒറ്റയ്ക്ക്. അവരോടാണ് നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പം അതിൽ അങ്ങനെയുള്ള ആ നിസ്സഹായതയിൽ, എഴുത്തുകാരൻ്റെ ഒറ്റ വ്യക്തി എന്ന നിസ്സഹായതയിൽ നമുക്ക് ബലം തരുന്നത് മൺമറിഞ്ഞു പോയവരും നമ്മോടൊപ്പം ജീവിക്കുന്നവരും പിറക്കാനിരിക്കുന്നവരുമായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള സർഗസ്രഷ്ടാക്കളുടെ കുലത്തിലെ ഒരംഗമാണ് ഞാനെന്നുള്ള ഈ ഞാനെയാണ് ഞാൻ എൻ്റെ എല്ലാത്തിലും പ്രകാശിപ്പിക്കുന്നത്. ഈ ഞാനെയാണ് പാവപ്പെട്ട മനുഷ്യരെ എൻ്റെ അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഈ ശ്രോതാക്കളിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ സാഹിത്യോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ സമുദ്രശിലയെ പറ്റിയുള്ള ചർച്ചയായിരുന്നു കൂടുതൽ സ്വീകാര്യം തോന്നും. പക്ഷേങ്കിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 10-ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യനൊരു ആമുഖം ചർച്ചയ്ക്ക് വന്നതെന്നാണ് ഞാൻ കരുതുന്നത്. സുഭാഷ് പറഞ്ഞത് എഴുത്തുകാരൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയാണ് നോവലെന്ന് പറഞ്ഞ കാര്യം. നോവലുകൊണ്ട് എഴുത്തുകാരൻ്റെ ജീവിതം അവസാനിക്കാതെ, അല്ലാതെ എഴുത്ത ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതത്തെ നയിക്കുന്നത് നോവലാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് നോവലിനെക്കാട്ടിൽ അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടികളെക്കാട്ടിൽ കൂടുതലായിട്ട് ഒരുപക്ഷെ അഭിനേതാക്കൾ
അവരുടെ ജീവിതം കുറച്ചുകൂടെ അവരുടെ സിനിമയിൽ കൂടെ അല്ലെങ്കിൽ ഒരുപക്ഷെ നാടകത്തിൽ കൂടെ ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഒരു കഥാപാത്രങ്ങളുടെ രൂപത്തിലാണെങ്കിലും. അതിരിക്കട്ടെ, ഞാൻ ചോദിക്കാൻ വരുന്നത് കാര്യം, ഒരു പുസ്തകം പലപ്പോഴും നമുക്ക് ഇതിഹാസങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പുസ്തകത്തെക്കാട്ടിലും അതിൻ്റെ എഴുത്തുകാരനെക്കാട്ടിലും കൂടുതൽ അതിലെ ചില കഥാപാത്രങ്ങളൊക്കെയാണ് പുസ്തകത്തെക്കാട്ടിലും എഴുത്തുകാരനെക്കാട്ടിലും അതിജീവിക്കും. ഉദാഹരണങ്ങൾ കൃഷ്ണനും രാമനും അങ്ങനെയുള്ള ഇതിഹാസ കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം എൻ്റെ ചോദ്യം, ഇപ്പം ഈ മനുഷ്യനൊരു ആമുഖം എന്ന പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ സുഭാഷ് ചന്ദ്രൻ അങ്ങനെ കാണുന്നുണ്ടോ, പുസ്തകത്തെ അതിജീവിച്ച് മുമ്പോട്ട് വളരുന്ന ഒരു കഥാപാത്രമായിട്ട്? ചോദ്യത്തിന് നന്ദി. ഒരു മുതിർന്ന ആൾ ചോദിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തട്ടെ. കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് പേര് വാട്സപ്പിൽ ഒരു വിഷ്വൽ അയച്ചു തന്നു. അത് ഒരു പ്രസിദ്ധമായ ചാനലിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടൻ നടത്തുന്ന ഒരു പരിപാടിയാണ്, പണം എന്തോ ഒരു അശ്വമേധം അങ്ങനെ എന്തോ. അതിൽ കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിനോട് ഇങ്ങനെ തച്ചനക്കര എന്ന ഗ്രാമത്തെ സൃഷ്ടിച്ചത് ഏത് നോവലിലാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ആരാച്ചാർ, മനുഷ്യനാമുഖം, ഇങ്ങനെ നാല് പുസ്തകങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ശങ്കയുമില്ലാതെ മനുഷ്യനാമുഖം എന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു, ശരിയാണ് ഉറപ്പിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ശരി ഉറപ്പിക്കാമെന്ന് പറയുന്നു. ഉത്തരം ശരിയാണ്, അത് എഴുതിയത് ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്നെ ജീവിതാവസാനം വരെ ഓർമ്മ, എന്തോ ഒരു ചന്ദ്രൻ ആണെന്നാണ്, ഏതോ ഒരു ചന്ദ്രൻ. അപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. ആ മനുഷ്യൻ ഇപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഒരു 10ഓ 15ഓ 20ഓ 30ഓ കൊല്ലം കഴിയുമ്പോൾ ഇല്ലാതാകുന്ന ഒരു ചന്ദ്രനാണ്, ഏതോ ഒരു ചന്ദ്രനായി മാറും. പക്ഷേ അയാൾ, നിങ്ങൾ സാറേ, എനിക്കത് ഓർമ്മയില്ല, പക്ഷേ അതിനകത്ത് ഒരു അയ്യാപിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒരു ആൾക്കൂട്ടിൽ മരത്തിന് മുകളിലേക്ക് കയറ്റി കഴുകന്മാരും കാക്കകളും അയാളെ കൊത്തുന്ന രംഗമൊക്കെ ഭയങ്കരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് പറയും. ഞാൻ വരും, ഞാൻ അനശ്വരനായി ജീവിച്ചിരിക്കാൻ തന്നെ ഞാൻ അനശ്വരനായി. ഞാൻ അദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. സമുദ്രശില ഞാൻ ഒപ്പിട്ട് വച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏതോ ഒരു ചന്ദ്രൻ നിങ്ങൾക്ക് തരുന്നതാണ്, നിങ്ങൾ അനശ്വരനായിട്ടിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. സുഭാഷ് ചന്ദ്രൻ്റെ മിക്ക നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. പഠിത്ത വായിച്ചതാണ് സമുദ്രശില. യാഥാർത്ഥ്യത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും അതിരുകൾ വേർതിരിക്കാനാവാതെ ആ എഴുതിയ അതിലെ കഥാപാത്രമായ അമ്പ അവസാനം തൻ്റെ മകന് വിഷം കൊടുത്ത് സ്വയം ആത്മഹത്യ ചെയ്യുന്ന അവസാന ഭാഗം വെള്ളിപ്പറമ്പിലെ ഒരു ഫ്ലാറ്റിലെ ചെറിയ മുറിയിലിരുന്ന് വായിച്ച് അരമണിക്കൂർ നേരം ഞാൻ തേങ്ങിക്കരഞ്ഞു. ഇപ്പോഴും ആ ഭാഗം പറയുമ്പോൾ തൊണ്ടയിടറാതെ പറയാൻ വയ്യ. അത്രയും നല്ലൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച സുഭാഷ് ചന്ദ്രനെ ഞാൻ, എൻ്റെ മകൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് PG പഠിക്കുകയാണ്, സർജറിയാണ് എടുത്തിട്ടുള്ളത്. അവനെ കൊണ്ട് ഞാൻ നേരമില്ലാത്ത അവനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് വായിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ വെള്ളിപ്പറമ്പ് അടുത്താണല്ലോ മായനാട്, ശരിക്ക് സുഭാഷ് ചന്ദ്രനെ പോയി കണ്ട് അതിൻ്റെ ഒരു ആ ഒരു അത്രയും വലിയ നല്ല ഒരു നോവൽ എഴുതാൻ കഴിഞ്ഞ സുഭാഷ് ചന്ദ്രൻ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് അദ്ദേഹം തിരക്കുള്ള ഒരാളാണ്, അമ്മ പോയിട്ട് ഇനിയിപ്പോൾ കാണുമൊന്നും വേണ്ട, പക്ഷേ ഇപ്പം നേരിൽ കാണാനും അവിടുന്ന് ഞാൻ സുഭാഷ് ചന്ദ്രൻ്റെ സംഭാഷണം കേട്ടു, ഇവിടുന്നും നേരിൽ കാണാൻ കഴിഞ്ഞത് ഒരു ചോദ്യം ഉത്തരമല്ല, എൻ്റെ മനസ്സിലെ ആ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. എന്നെ പലരും കാണാൻ വന്നിട്ട് ദൂരെ നോക്കിയിട്ട് ഒരു ഗുണ്ടയാണെന്ന് കരുതി തിരിച്ചു പോകാറുണ്ട്. മുംബൈയിൽ നിന്ന് വന്ന ഒരു വായനക്കാരൻ പ്രസ് ക്ലബിൽ എൻ്റെ ഒരു പരിപാടിക്ക് കാത്തിരുന്ന് ലീവ് എടുത്തു വന്നു. അദ്ദേഹം ഞങ്ങൾക്ക് പ്രകൃതി ചിറകിലെ മൂങ്ങകളുടെ കണ്ണ് വരച്ചു വയ്ക്കും. പ്രകൃതി കൊടുക്കുന്ന ഇളവാണ്, ചിത്രശലഭം എന്ന് വെച്ചൊരു പുഴു മാത്രമാണ്. ആഫ്റ്റർ ഓൾ ഇറ്റ് ഇസ് എ കാറ്റർപില്ലർ. അതിന് പക്ഷേ ഇലപ്പടർപ്പിലൊക്കെ ഇരിക്കുമ്പോൾ മറ്റ് ശത്രുക്കൾ വന്ന് എളുപ്പത്തിൽ കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിറകിൽ മൂങ്ങയുടെ കണ്ണ് വരച്ചു. അപ്പോൾ ഒരു മൂങ്ങ ഒളിച്ചിരിക്കാന്നേ തോന്നുള്ളൂ. അതിന് പ്രകൃതി കൊടുക്കുന്ന അനുകൂലനാണ്. ഇങ്ങനെ ഒരുപാട് അനുകൂലങ്ങളാണ്. അങ്ങനെ എഴുത്തുകാർക്കും ചില കലാകാരന്മാർക്കും പ്രകൃതി അനുകൂലനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഗുണ്ട, എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ അധ്യാപകൻ എന്നോട് പറഞ്ഞു, നീ രാവണനാവാൻ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അപമാനങ്ങൾ ഒരുപാട് കേട്ട് തളർച്ച വന്നിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ. എന്നാലും നിങ്ങൾ പറഞ്ഞ ഈ നല്ലൊരു മകൻ്റെ നല്ലൊരു അമ്മയ്ക്ക് വലിയൊരു അഭിവാദനം പറഞ്ഞു.
എൻ്റെ പേര് വിനോ എന്നാണ്. അപ്പോൾ ഈ സെഷൻ കേൾക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷം. മനുഷ്യരാമുഖത്തിന് ഉണ്ടായ ഏറ്റവും നല്ല കവർ ഡിസൈൻ എനിക്ക് തോന്നുന്ന 2009 ഫസ്റ്റ് എഡിഷനായിട്ട് ഇറങ്ങിയ കവർ ഡിസൈനാണ്. പിന്നീട് എന്തുകൊണ്ടാണ് ആ കവർ ഡിസൈൻ ഇതുവരെ ഉള്ള എഡിഷനുകൾ എന്തുകൊണ്ടാണ് ആ കവർ ഡിസൈൻ വരാതിരുന്നത്? അത് പർപ്പസ്ഫുള്ളായി അത് ഒഴിവാക്കിയതാണോ? അതിനേക്കാൾ മികച്ചൊരു കവർ ഡിസൈൻ മനുഷ്യനാമുഖത്തിന് ഉണ്ടാകില്ല എന്നാണ്. അല്ല, അതിനേക്കാൾ നല്ലൊരു കവർ ഡിസൈൻ എനിക്ക് പിന്നെ വന്നതൊന്നും അതിനേക്കാൾ നല്ലൊരു കവർ ഡിസൈനായി എനിക്ക് തോന്നിയിട്ടില്ല. ആ നോവലിൻ്റെ മുഴുവൻ കണ്ടൻറ്റും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു കവർ ഡിസൈൻ ആയിരുന്നു അത്. പിന്നെ എന്തുകൊണ്ടാണ് അത്തരം ഒരു കവർ ഡിസൈൻ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത്? കുഞ്ഞുങ്ങളുടെ കാലുകൾ ഉള്ള അതാണ് ആ കവറാണ് ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ കവർ ഡിസൈൻ രണ്ട് കവറായിട്ട് വന്നു ഇരിക്കും. അത് എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള സൈനുൽ ആബിദ് ആണ്, ആബിദാണ് ചെയ്തത്. ഞാൻ സ്നേഹത്തോടെ സൈനുൽ ആബിദിനായ തമ്പുരാനെ എന്ന് വിളിക്കുന്ന വലിയൊരു ക്രിയേറ്ററാണ്. അത് സുഹൃത്ത് പറഞ്ഞതിലൊരു പെശകുള്ളത്, 25-ാമത്തെ പതിപ്പ് ഇറക്കിയപ്പോൾ ഡി സി ബുക്സ് അത് വീണ്ടും അതേ കവർ തന്നെ രണ്ടാമത് അടിച്ചിരുന്നു. ഇത് നിരന്തരമായിട്ടുള്ള ആവശ്യം വന്നപ്പോൾ അതിനെ മാറ്റാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ പുറത്തേക്കുള്ള ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ചും സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ പുസ്തകങ്ങൾക്ക് വലിയ സെൻസറിങ് ഉണ്ട് കടത്തിക്കൊണ്ട് പോകുമ്പോൾ. അപ്പോൾ അവർ ഒരു ടീം ഇരുന്നിട്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ അകത്തേക്ക് കടത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടാൽ ഒരു സ്ത്രീയുടെ ഉപസ്ഥത്തിൽ നിന്ന്, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, രണ്ട് കവർ ഉണ്ടായിരുന്നതിന് മുന്നിലെ കവറിലെ ഒരു ഹോളുണ്ട്, വട്ടത്തിലൊരു ഹോളുണ്ട്. അതൊരു സ്ത്രീയുടെ ഉപസ്ഥമായിട്ട് ഈ തൊട രണ്ട് വിടർത്തിപ്പിടിച്ച തൊടകൾക്കിടയിലൂടെ ഒരു കുഞ്ഞിൻ്റെ ശിരസ്, നവജാത ശിശുവിൻ്റെ ശിരസ് പുറത്തേക്ക് വരുന്നത് പോലുള്ള കാഴ്ചയാണത്. അത് തുറക്കുമ്പോൾ അകത്ത് നമ്മൾ ഈ കുഞ്ഞാണ് നവജാത ശിശുവാണെന്ന് കരുതി അതേ തല തന്നെ ഒരു മരിച്ചു കിടക്കുന്ന മൃതശരീരത്തിൻ്റെ നെറുകയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ജന്മം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിത സന്ദർഭങ്ങളെ കവറടക്കിയ ഒരുത്തനാണ് സൈനുൽ ആബിദ്. അവന് വലിയ നമസ്കാരം ഒരു എന്ന് പറയുന്നു. പക്ഷേ ഇത് പുറത്തേക്ക് വിട്ടപ്പോൾ പലരും ഈ ഒന്നാമത്തെ കവർ കീറിക്കളഞ്ഞിട്ടാണ് ഈ ചില സ്ട്രിക്റ്റായിട്ട് പുസ്തകങ്ങളെ സ്ട്രിക്റ്റായിട്ട് വാച്ച് ചെയ്യുന്ന ചില പ്രത്യേക രാജ്യങ്ങൾ, പ്രത്യേകിച്ചും സൗദി അറേബ്യ, യു എയിലൊന്നും ആ പ്രശ്നമില്ല, സൗദി അറേബ്യക്ക് ആ കവർ കീറിക്കളഞ്ഞിട്ട് അകത്തെ കവർ മാത്രമാണ് വിൽപ്പനയ്ക്ക് വെച്ചത്. അത് കേട്ടപ്പോൾ ഈ ഡിസൈൻ ചെയ്ത ആൾക്കും എനിക്കും ഒരേപോലെ വിഷമമുണ്ടായി. കാരണം മനുഷ്യനാമത്തിന് ആ കിട്ടുന്ന ആദ്യത്തെ പുരസ്കാരം സൈനുൽ ആബിദിന് ഈ മികച്ച കവറിനുള്ള ആർട്ടിസ്റ്റ് ശങ്കരൻകുട്ടി പുരസ്കാരമാണ് മനുഷ്യനാമത്തിന് കിട്ടുന്ന ആദ്യത്തെ രണ്ട് വർഷം. ഇപ്പോൾ സമുദ്രശില ഇപ്പോൾ ഇറങ്ങിയിട്ട് 6 മാസം കൊണ്ട് 20,000 കോപ്പിയാണ് വിറ്റുപോയത്. 10 വർഷം മനുഷ്യനാമം ഇറങ്ങുമ്പോൾ ആദ്യത്തെ രണ്ട് വർഷം അത് ഒരു 3,000 കോപ്പി പോലും വിറ്റുപോയിരുന്നില്ല. അത് ആരും വായിച്ചിട്ട് അത് വായിച്ച് പരസ്പരം പറഞ്ഞാണ് അത് വിൽപ്പനയിലേക്ക്. പിന്നെ ഓടക്കൾ പുരസ്കാരം കിട്ടുന്നു, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നു, കേന്ദ്ര സാഹിത്യ അക്കാദമി വയലാർ അവാർഡ് കിട്ടുന്നു. അങ്ങനെയാണത് പ്രശസ്തിയിലേക്ക് പതുക്കെ പതുക്കെ വന്നത്. അപ്പോൾ എൻ്റെ ഒരു വലിയ സങ്കടം, ആബിദിൻ്റെ കവറ് അധികം പേരും കണ്ടില്ല എന്ന്. പലരും വീട്ടിൽ വന്നിട്ട് ചോദിക്കും ആ കവറുള്ള പുസ്തകം ഒപ്പിട്ട് തരാമോ. ഇപ്പോൾ അതുകൊണ്ട് ഡി സി ഇപ്പോൾ 28-ാമത്തെ പതിപ്പ് ആ കവർ വെച്ചിട്ട് അടിച്ചിരുന്നു. നിങ്ങൾക്കിവിടെ അന്വേഷിച്ചാൽ, ഈ സുഹൃത്തിന് പ്രത്യേകിച്ചും ഇവിടെ അന്വേഷിച്ചാൽ ഇപ്പോൾ ഒരു കോപ്പിയെങ്കിലും ഒരു കോപ്പി ഉണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ ഒരു കോപ്പി തരാം. ആ കോപ്പി ഞാൻ ഒരെണ്ണം എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നമുക്കറിയാം ഒരു മണിക്കൂർ കൊണ്ട് തീരുന്നതല്ല. നമുക്ക് ഒരു ചെറിയ സമയത്തിനുള്ളിൽ സംസാരിച്ച് തീർക്കാവുന്ന വിഷയവുമല്ല. എങ്കിലും എൻ്റെ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന എൻ്റെ ഏകദേശ സമപ്രായക്കാരനായ ഒരു വലിയ എഴുത്തുകാരനോട് എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ഇതേപോലെ കുറച്ച് സമയം ചെലവഴിക്കാനും അതേപോലെ അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് തന്നെ മനസ്സിലാക്കാനും ഒപ്പം വലിയ ഒരു കൃതിയുടെ 10-ാം വാർഷികം നമ്മളെല്ലാവരും ചേർന്ന് ആഘോഷിക്കാനും ഇടയായതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. താങ്ക് യു സർ. കവിയായിട്ടുള്ള കൂടെ ഇരിക്കുന്നതിൽ സന്തോഷത്തെക്കാൾ ഉപരി അഭിമാനം മാത്രമുള്ള ഒരു കവിയോടൊപ്പം ഇരുന്നിട്ട് തന്നെ സംസാരിക്കാൻ സാധിച്ചിട്ടുള്ള എൻ്റെ ഭാഗ്യവും ഞാൻ രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ.